الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. إن أريد إلا الإصلاح واستطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. പ്രിയ സഹോദരങ്ങളെ, നാം ഇന്നലെ തുടങ്ങി വച്ച ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ദർസ് ഫിഖ്ഹ് ക്ലാസ്, ഒരു കിതാബിനെ അടിസ്ഥാനപ്പെടുത്തി ആദ്യം അത് വായിച്ച് അർത്ഥം വച്ച് പിന്നീട് അത് സംബന്ധമായ കാര്യങ്ങൾക്ക് സംശയം ചോദിച്ച് നിവാരണം വരുത്തിക്കൊണ്ടുള്ള ഒരു സാധാരണ ജനറൽ ക്ലാസ്സല്ല, ഒരു ദർസ് ക്ലാസ്സായി ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചു. അതിൻ്റെ തുടർച്ചയാണ് ഇൻഷാല്ലാ അല്പസമയം ഇപ്പോൾ നാം തുടരാൻ ഉദ്ദേശിക്കുന്നത്. കിതാബുകൾ ഉള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിച്ച് അടയാളപ്പെടുത്തുകയും വാക്കുകളുടെ അർത്ഥങ്ങളോ അവയുടെ വിശദീകരണങ്ങളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് പ്രത്യേകം എഴുതി വെക്കുക, വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കുകയൊക്കെ ചെയ്യണം. എന്നാൽ ഒരു ദർസ് എന്ന നിലക്ക് അത് പിന്നീട് നമുക്ക് വലിയ സൗകര്യപ്രദവും സഹായകവുമായി തീരും എന്ന് ഉണർത്തുന്നു. അതല്ലാതെ പിന്നെ കിതാബ് ഇല്ലാത്തവർ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തു വെച്ചാൽ പിന്നെ ഉപകാരപ്പെടാം. പക്ഷെ കിതാബ് തന്നെയാണ് ഏറ്റവും സൗകര്യപ്രദം. ഏതായാലും സാധിക്കുന്ന പരമാവധി ആളുകൾ കിതാബ് സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് ഗൾഫ് നാടുകളിലൊന്നും സ്വന്തം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നില്ല. കേരളത്തിലെ സുന്നി വിദ്യാഭ്യാസ ബോർഡാണ് ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ നാട്ടിലെ ഏതെങ്കിലും മദ്രസ പാഠക്കിതാബുകൾ കിട്ടുന്ന ബുക്ക് സ്റ്റാളുകളിൽ നിന്നോ അല്ലെങ്കിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അനുസരിച്ച് നടക്കുന്ന മദ്രസകൾ ഗൾഫിൽ പലയിടത്തും കാണാം, അവരുമായി ബന്ധപ്പെട്ടോ ആണ് കിതാബ് സംഘടിപ്പിക്കേണ്ടത് എന്ന് ഉണർത്തുന്നു. ഇന്നലെ നാം ഫിഖ്ഹിലേക്ക് കടന്നിട്ടില്ല, ഫിഖ്ഹിന്റെ ആമുഖമാണ് ഇന്നലെ നാം ചർച്ച ചെയ്തത്. അതിൻ്റെ ഇടക്ക് എപ്പോഴും സാധാരണഗതിയിൽ പ്രയോഗിക്കാത്ത ഒരു വാക്കായിരുന്നു യസ്തതിബു, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് തഖ്വ ചെയ്യുക. തഖ്വ ചെയ്യുമ്പോൾ അതിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല വിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞു നിൽക്കുക. പക്ഷേ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കണമെങ്കിലും അവൻ വിരോധിച്ച കാര്യങ്ങൾ വെടിയണമെങ്കിലും അതറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ ലാ യസ്തതിബാനി എന്നൊരു പ്രയോഗം അവിടെ ഉപയോഗിച്ചിരുന്നു. അതിനർത്ഥവും പറഞ്ഞ് എങ്കിലും ചിലർക്കൊക്കെ സംശയമുണ്ടെന്ന് ആ മനസ്സിലാണ്. സ്തതബ എന്ന് പറഞ്ഞാൽ നേരെയാകുക, ചൊവ്വാകുക, സൗകര്യമുള്ളതാവുക എന്നൊക്കെയാണ്. അപ്പോൾ ആയസ്ത തിബ്ബാനി എന്ന് പറഞ്ഞാൽ അത് രണ്ടും, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അനുസരിക്കലും വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ വെടിയലും നേരെയാവൂല, അല്ലെങ്കിൽ അത് രണ്ടും ചൊവ്വാവൂല, അല്ലെങ്കിൽ സൗകര്യപ്പെടുകയില്ല. ഈ മൂന്നർത്ഥവും അതിന് ശരിയായ അർത്ഥമാണ്. ഈ ഏതർത്ഥം വെച്ചാലും മതിയാവും. ഇന്നലെ വെച്ചെങ്കിലും ഒന്നുകൂടി സംശയമുള്ളവരുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അത് ഉണർത്തിയതാണ്. കിതാബുള്ളവർക്ക് കേട്ടോ, കിതാബുള്ളവർക്കേ ഇപ്പൊ അതിനെ പറ്റിയിട്ട് സംശയം വരുള്ളൂ. അതായത് ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇന്നലെ നമ്മൾ അള്ളാഹുവിന്റെ ഹുക്കുമുകൾ അൽ അഹ്കാമു ശറഇയത്ത് വിവരിച്ചു. വുജൂബ് എന്നും
ഫർള് എന്നും ഒരേ അർത്ഥത്തിനാണ് ഹജ്ജ് ഉംറയിലല്ലാത്ത ബാക്കി ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് എന്നും. അതുപോലെ മന്ദൂബ്, സുന്നത്ത്, മുസ്തഹബ് ഇത് മൂന്നും ഒരർത്ഥത്തിനാണ് ഉപയോഗിക്കുന്നതെന്നും. മുബാഹ്, ജായിസ്, ഹലാല് ഇത് മൂന്നും ഒരർത്ഥത്തിന് വരും എന്നും ഒക്കെ പറഞ്ഞു വെച്ചു. ഇനി അതിൻ്റെ ചെറിയൊരു ഭാവം കൂടി പാഠത്തിൽ ബാക്കിയുണ്ട്. അത് ആരെങ്കിലും ഉസ്താദന്മാർ സൗകര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അത് സ്ക്രീനിലടിച്ചാൽ സൗകര്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് കാണാപാഠം കേക്കൽ ഉണ്ടാവുകയും ചെയ്യും. സൗകര്യമായിരിക്കും, ആരെങ്കിലും സൗകര്യമുള്ള എല്ലാവർക്കും സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതെങ്കിലും അതിൽ പ്രിന്റ് ചെയ്യാൻ നേരെ ഉണ്ടെങ്കിൽ PDF അതല്ലെങ്കിൽ മറ്റു സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുക, അതല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതും ചെയ്യാം. ആട്ടെ, ഇനി വൽ ഫർളു നൗആനി. ഇപ്പൊ ഫർള് എന്നും വാജിബ് എന്നും ഒരേ അർത്ഥത്തിനാണെന്ന് പറഞ്ഞല്ലോ. അഥവാ പ്രവർത്തിച്ചാൽ പ്രതിഫലം ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷ കിട്ടുന്നതുമായ കാര്യങ്ങളാണ് ഫർള് എന്ന് പറയുന്നത്. അത് രണ്ട് ഇനം. ഫർള് ഐനിൽ ഒന്ന്, ഫർള് ഐൻ വ്യക്തിഗത നിർബന്ധം എന്ന്. വ്യക്തിഗത നിർബന്ധം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും നിർബന്ധമാണ് ഫർള് ഐനി. മറ്റൊന്ന് ഫർള് കിഫായത്തിൻ, ഫർള് കിഫായ അഥവാ സാമൂഹ്യ ബാധ്യത. വ്യക്തിഗത ബാധ്യതയും സാമൂഹ്യ ബാധ്യതയുമായി കൊണ്ട് രണ്ട് തരം ഫർളുകളാണ്. ഇനി അതേതാണ് നോക്കുക. ഫർളുൽ ഐനി, അപ്പോൾ ഫർള് ഐൻ വ്യക്തിഗത നിർബന്ധം എന്ന് പറഞ്ഞത് ഹുവ അത് അൽ വാജിബു നിർബന്ധമാവുന്ന കാര്യമാണ്. അല കുല്ലി മുക്കല്ലഫിൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാവരുടെ മേലും എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ കടമ വിടാത്ത ഓരോ വ്യക്തികൾക്കും. മുക്കല്ലഫ് അല്ലാത്തവർക്ക് പിന്നെ അഹ്കാമുകളൊന്നും ബാധകമല്ല, അതുകൊണ്ടാണ് മുക്കല്ലഫ് എന്ന് പറഞ്ഞത്. മുക്കല്ലഫ് എന്ന് പറയുമ്പോൾ പ്രായം തികയുകയും അതുപോലെ ബുദ്ധി നിലനിൽക്കുകയും ചെയ്യുന്ന ആൾക്കാണ് മുക്കല്ലഫ് എന്ന് പറയുക. അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാവരുടെ മേലും നിർബന്ധമുള്ള കാര്യമാണെങ്കിൽ അതിന് ഫർളുൽ ഐൻ വ്യക്തിഗതം, ഓരോ വ്യക്തികളും ചെയ്യേണ്ട നിർബന്ധമായ കാര്യം എന്നർത്ഥം. അതിന്റെ ഒരു ഉദാഹരണം പറയാ. കൽ മക്തൂബാത്തിൽ ഹംസി, അഞ്ച് വഖത്ത് ഫർള് നിസ്കാരങ്ങളെ പോലെ. ഫർള് നിസ്കാരത്തിന് സാധാരണ മക്തൂബത്ത്, മക്തൂബത്ത് എന്ന് പറയും. മക്തൂബത്ത് എന്ന് പറയാൽ അറബിയിൽ പറയുന്നതിന് മഫറൂബത്ത് എന്നാണ് അതിന് അർത്ഥം പറയാം. കതബല്ലാഹു, അള്ളാഹു നിർബന്ധമാക്കി, അതിൽ നിന്നാണ് മക്തൂബാത്ത് നിർബന്ധമാക്കപ്പെട്ടത്. അപ്പൊ അതിന് മറ്റൊരു വാക്കിൽ അതിനെ പറഞ്ഞാൽ മഫറൂബാത്ത് എന്ന് പറയും. അപ്പോ കൽ മക്തൂബാത്തിൽ ഹംസി, ഫർളാക്കപ്പെട്ട അഞ്ച് നേരത്തെ നിസ്കാരം പോലെ. എഴുതപ്പെട്ടത് നർത്ഥം വെക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം പറഞ്ഞത്. ഈ പറഞ്ഞ മക്തൂബ് എന്ന് പറഞ്ഞ എഴുതപ്പെട്ടത് എന്നർത്ഥത്തിനല്ല, കതബല്ലാഹു എന്ന് പറയുന്ന ആ അർത്ഥത്തിന്, അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കി. അപ്പൊ മക്തൂബാത്ത് നിർബന്ധമാക്കപ്പെട്ട. അപ്പൊ അഞ്ചു വഖത്ത് നിസ്കാരം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മനുഷ്യർക്കും നിർബന്ധമാണ്. ശുദ്ധി വേറെ വിഷയമുണ്ട്, അത് അവിടത്തേക്ക് വരും. അതായത് ഒരു പേരേത് വീട്ടിൽ നിന്ന് വാപ്പ നിസ്കരിച്ച മക്കളുടെയും ഭാര്യന്റെയും നിസ്കാരം വിടൂലല്ലോ. ഓരോരുത്തരും നിസ്കരിച്ചെങ്കിൽ തന്നെ അവനവന്റെ നിസ്കാരത്തിന്റെ ബാധ്യത വിടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫർള് കിഫായത്. അപ്പൊ നിസ്കാരം ഫർള് ഐനാണ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള എല്ലാ ഓരോരുത്തർക്കും ചെയ്യൽ നിർബന്ധമാണ്. ചെയ്താൽ കൂലിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവും. ഫർളുൽ കിഫായത്തി, ഇനി ഫർളു കിഫായ എന്നത് അഥവാ സാമൂഹ്യ ബാധ്യതയാവുന്ന ഫർള്, ഹുവ അത് അൽ വാജിബു നിർബന്ധമായ കാര്യമാണ്. അലാ ജുംലത്തിൽ മുക്കല്ലഫീൻ, പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള ആളുകളുടെ സമൂഹത്തിന്റെ മേൽ. ജുംല ജുംല എന്ന് പറഞ്ഞാൽ സമൂഹം നടത്തും. ആകെയുള്ള പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ആളുകൾ, അതിന് ജുംല എന്ന് പറയും. അപ്പോ സമൂഹം
പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിംകളുടെ സമൂഹത്തിന്റെ മേൽ നിർബന്ധമാകുന്ന കാര്യത്തിനാണ് അൽ വാജിബുൽ ഫർള് കിഫായ എന്ന് പറയാം. അപ്പൊ രണ്ടും ചെയ്താ കൂലിയുള്ളതും ഉപേക്ഷാ ശിക്ഷ ഉള്ളതുമാണ്. ഫർള് ഐൻ എന്ന് പറയുമ്പം ഓരോ വ്യക്തികൾക്കും നിർബന്ധമാണ്, അവർ ചെയ്തിൽ പ്രതിഫലം ലഭിക്കും, ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവും. ഫർള് കിഫായത്ത് സമൂഹത്തിന് മൊത്തത്തിലാണ്, അത് കുറെ ആളുകൾ ചെയ്താൽ ചെയ്തവർക്ക് കൂലി കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. ചെയ്യാത്തവർക്ക് കൂലി കിട്ടൂല, പക്ഷേ ഉൾപ്പേക്ഷിച്ചതിന്റെ മേൽ കുറ്റം ഉണ്ടാവില്ല എന്നർത്ഥം. അതിനൊരു ഉദാഹരണം പറയാ, കൽ അംരി ബിൽ മഅറൂഫി, ശറഇൽ അറിയപ്പെട്ട നല്ലതായ കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുക. ശറഇൽ നന്മയായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് കൽപ്പിക്കുക എന്നതുപോലെ. വന്നഹി അനിൽ മുങ്കരി, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ തൊട്ട് നഹി ചെയ്യുക. അതായത് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ നല്ലതായിട്ട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് മറ്റുള്ളവരോട് ഉപദേശിക്കാതെ അംറു ബിൽ മഅറൂഫ്. അതെ, പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ ചീത്തയായി വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യരുതെന്ന് വിലക്കുക, അതിനാണ് നഹി അനിൽ മുങ്കർ എന്ന് പറയുന്നത്. ഇതിപ്പോ എന്താ, എല്ലാ മനുഷ്യന്മാരും കൂടി വളരെ നടന്നാ പിന്നെ ലോകം വല്ലതും നടക്കുക, അങ്ങനെ ഒരു ഫർള്. അതേസമയത്ത് മുസ്ലിം സമുദായത്തിന്റെ മേൽ ഫർളായ കടമയാണ് നല്ലത് ഉപദേശിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുക എന്ന് പറയും. അത് ഓരോ പ്രദേശത്തും അതിന് യോഗ്യരായ അറിവും പക്വതയും ഉള്ള ആളുകളിൽ ഒരു സംഘം അത് നിർവഹിച്ചാൽ അവർക്കതിന്റെ പ്രതിഫലം കിട്ടും, മറ്റുള്ളവർ കുറ്റത്തിൽ നിന്നിട്ട് ഒഴിവാകും. ആരും ചെയ്തിട്ടില്ലെങ്കിലോ ആ ഭാഗത്തുള്ള എല്ലാ മുഅ്മിനുകളായ ആളുകളും അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ പേരിൽ കുറ്റക്കാരാവും. അപ്പൊ രണ്ടും ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷാ ശിക്ഷ ഉള്ളതുമാണെങ്കിലും ഒന്ന് ഓരോ വ്യക്തികളും ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാത്തവരൊക്കെ കുറ്റക്കാരാവും, ചെയ്തവർക്ക് കൂലി കിട്ടും. രണ്ടാമത്തേത് നിർബന്ധം തന്നെയാണ്, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരാവും, ചെയ്താൽ പ്രതിഫലം ലഭിക്കും. എന്നാൽ കൂട്ടത്തിൽ ഒരു സംഘം ചെയ്താൽ ചെയ്തവർക്കേ കൂലി ലഭിക്കൂ എങ്കിലും അവരെ തൊട്ടും ബാക്കി ചെയ്യാത്തവരെ തൊട്ടും ഒക്കെ കുറ്റം ഒഴിവാവും. ഇങ്ങനെ രണ്ട് തരം ഫർളുകൾ, ഫർള് ഐന്, ഫർള് കിഫായത്ത്. ഇതേ രീതിയിൽ തന്നെ സുന്നത്തും തന്നെ ഖിസ്മാനി രണ്ട് ഇനം ആണ്. പദപ്രയോഗത്തിലുള്ള വ്യത്യാസമല്ലാതെ അർത്ഥത്തിൽ രണ്ടും തുല്യമാണ്. എന്നാൽ കിതാബ് നോക്കുന്നവർക്ക് അവിടെ സംശയം വരും. ഒന്ന് നോ ആനി എന്നാണ് വൽ ഫർദു നോ ആനി എന്നാണ്, ഇവിടെ സുന്നത്തിന്റെ അവിടെ പറഞ്ഞ സുന്നത്തു ഖിസ്മാനി എന്ന് പറഞ്ഞു. രണ്ടും പദപ്രയോഗത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ, തത്വത്തിൽ രണ്ടും ഒന്ന് തന്നെ. നോ എന്ന് പറഞ്ഞ ഇനം, ഖിസ്മ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം. ഒരു വസ്തുവിന്റെ ഒന്നിലധികം ഇനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നോ നോ എന്ന് പറയും. ഒരു വസ്തുവിനെ ഒന്നിലധികം വിഭജിച്ചാൽ അതിൽപ്പെട്ട ഓരോ ഭാഗത്തിനും ഖിസ്മ് എന്നും പറയും. അപ്പൊ ഓഹരി വെച്ച് തിരിച്ചാൽ അതിൽപ്പെട്ട ഒരു പ്രത്യേക ഓഹരിക്ക് ഖിസ്മ് പറയും. അപ്പൊ രണ്ട് ഓഹരിയാണ് രണ്ട് ഖിസ്മിന്റെ അർത്ഥം. രണ്ട് ഇനം ഐറ്റം വ്യത്യാസമുണ്ട് എന്നാണ് നോഅനി. സംഗതി രണ്ടും ഒന്ന് തന്നെ. അതെ, സുന്നത്ത് ഖിസ്മാനി, സുന്നത്ത്. അപ്പൊ സുന്നത്ത് ഫർളിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞു, ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവർത്തിക്കാനുള്ള കൽപ്പനയുണ്ട്, പക്ഷേ നിർബന്ധമല്ലാത്ത കൽപ്പന എന്ന് തുടക്കത്തിൽ നമ്മൾ ഉസൂലയിൽ പറയുകയും ചെയ്തു. അതിപ്പോ ഇതുപോലെ ഒന്ന് സുന്നത്ത് ഐൻ, ഫർളിന്റെ അതേ രീതിയിൽ ഫർള് ഐന് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സുന്നത്ത് ഐന് വ്യക്തിഗത സുന്നത്ത്. ഓരോരുത്തരും ചെയ്താൽ കൂലി കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം ഉണ്ടാവില്ല. ഏതുപോലെ കൽമി ലുഫരിൻ, നഖം മുറിക്കും പോലെ. വഫുർ, അതിന്റെ ബഹുവചനം അഗുഫാർ എന്ന് പറയും, നഖങ്ങൾ. അപ്പോ കൈ കാൽ എന്നിവയിലെ നഖങ്ങൾ മുറിക്കൽ ഓരോ വ്യക്തികൾക്കും വളരെ പ്രബലമായ സുന്നത്താണ്. അതൊരു കുടുംബത്തിൽ നിന്ന് ഒന്നോ രണ്ടോ ആളുകൾ നഖം മുറിച്ചു എന്നതുകൊണ്ട് ആ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ സുന്നത്ത്, ആ ബാക്കിയുള്ളവർക്ക് സുന്നത്ത് ലഭിക്കുന്നില്ല. അപ്പൊ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതുപോലെ
വേറെ ധാരാളം സുന്നത്തുകളുണ്ട്, അവരവർ ചെയ്യണം. എല്ലാവരും ചെയ്യൽ സുന്നത്താണ്, എല്ലാവർക്കും ചെയ്താൽ കൂലിട്ടും, ഉപേക്ഷിച്ചാൽ കുറ്റം ഉണ്ടാവില്ല. വസുന്നത്തു കിഫായത്തിൻ, ഫർള് കിഫായത്ത് പോലെ തന്നെ സുന്നത്ത് കിഫായ സാമൂഹ്യമായ സുന്നത്താണ്. കത്തുഹയ്യത്തി ഉലുഹിയത്തർക്കും പോലെ പെരുന്നാളിൻ്റെ അന്ന്, ബലി പെരുന്നാളിൻ്റെ അന്ന് ആട്ടിനെയോ മൂരിയെയോ പോത്തിനെയോ ഒട്ടകത്തെയോ ഒക്കെ ബലി നടത്തുക, ഉലുഹിയത്ത്, അതിനകത്ത് ഉലുഹിയത്താണ്, ഉലുഹിയത്ത് നടത്തും പോലെ. ആരെത്തൊട്ട്? അൻ അഹ്ലി ബൈത്തിൻ, ഒരു വീട്ടുകാരെത്തൊട്ട്. വീട്ടിൽപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും ബലി അറുക്കുന്നെങ്കിൽ നല്ലത് തന്നെ. കഴിവുള്ളൊരു വീട്ടുകാർ ഒരു മൃഗത്തെയെങ്കിലും ഓരോ വർഷവും ഉദുഹിയത്തറക്കൽ വളരെ പ്രബലമായ സുന്നത്താണ്. അപ്പോൾ വീട്ടിലെ കുടുംബനാഥൻ ഒരു മൃഗത്തെ ബലിയർത്താൽ എല്ലാവർക്കും കടമ വീടി, ചെയ്താൾക്ക് പ്രതിഫലം കിട്ടും, ബാക്കിയുള്ളവരുടെ കടമ വീടും. എല്ലാവർക്കും കൂലിട്ടുക എന്നല്ല, കാരണം ഒരാട്ടിനെ അറുത്താൽ ഒരാൾക്കല്ലേ പ്രതിഫലം പറ്റൂ. പക്ഷേ വീട്ടിലെ കുടുംബനാഥനാണ് ഈ ആട്ടിനെ അറുത്തതെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾക്കൊക്കെ കടമ വീടി, പക്ഷെ ചെയ്താൾക്ക് ചെയ്തതിന് കൂലിട്ടു, ബാക്കിയുള്ളവർ ഈ സുന്നത്ത് ഉപേക്ഷിച്ചു എന്ന രീതി വരില്ല. അപ്പൊ ഫർള് രണ്ട് തരം, ഫർള് അയിന്, ഫർള് കിഫായത്ത്. സുന്നത്ത് രണ്ട് തരം, സുന്നത്ത് അയിന്, സുന്നത്ത് കിഫായത്ത്. ഇനി പോൽ കറാഹത്തു വർബാനി, കറാഹത്ത് രണ്ട് ഇനം ആണ്, രണ്ട് തരം ആണ്. ഇവിടെ മറ്റൊരു പദമാണ് പ്രയോഗിച്ചത്. കിതാബുമായിട്ട് അധികം പരിചയമില്ലാത്ത ആളുകൾ ഈ വ്യത്യസ്ത പദപ്രയോഗങ്ങൾ കാണുമ്പം വിഷമിക്കും, അതുകൊണ്ടാണ് അത് പ്രത്യേകം ഊന്നി പറയുന്നത്. ഇത് ഉസ്താദന്മാരായ ആളുകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കിപ്പോ ഇതൊക്കെ വേഗം മനസ്സിലാവും. അതേസമയത്ത് സാധാരണക്കാരാണല്ലോ, പബ്ലിക് ക്ലാസ്സിലാവുമ്പോൾ ധാരാളം കേട്ടിരിക്കുക, സാധാരണക്കാരാണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത പദപ്രയോഗങ്ങൾ കാണുമ്പോൾ അവിടെ എന്താ അങ്ങനെ പറഞ്ഞ്, ഇവിടെ എന്താ അങ്ങനെ പറഞ്ഞത് എന്നുള്ള ഒരു സംശയത്തിന് ഇടവരൽ, അതുകൊണ്ടാണ് അത് പ്രത്യേകം ഉണർത്തുന്നത്. ഇത് മൂന്നും ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ്. നോ ആനി എന്ന് പറഞ്ഞ്, നോ എന്റെ ദിവചനമാണ് നോ ആനി എന്ന് പറഞ്ഞ്, അതുപോലെ ഖിസ്മിന്റെ ദിവചനമാണ് ഖിസ്മാനി എന്ന് പറഞ്ഞ്, എന്നതുപോലെ വെർബിന്റെ ദിവചനമാണ് വെർബാനി എന്ന് പറയുന്നത്. വെർബ് എന്ന് പറഞ്ഞാൽ ഒരു കിസ്മ്, ഒരു ഇനം എന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നോ എന്ന് പറഞ്ഞാലും, കിസ്മ് എന്ന് പറഞ്ഞാലും, വെർബ് എന്ന് പറഞ്ഞാലും ഒരേ ആശയത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. പിന്നെ ഒരു വാക്ക് എന്നെ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോ അത് വായിക്കുന്നവർക്ക്, അതിലേക്ക് ശ്രദ്ധിക്കുന്നവർക്ക് മടുപ്പ് വരണ്ട എന്ന നിലക്ക് പദപ്രയോഗത്തിൽ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പൊ കറാഹത്തും രണ്ടിനം. ഒന്ന് കറാഹത്തു തൻസീഹിൻ, തൻസീഹിന്റെ കറാഹത്ത്, അതായത് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന പൊതുവായ കറാഹത്ത്. ഓ കറാഹത്തു തഹ്രീമിൻ, രണ്ടാമത്തത് തഹ്രീമിന്റെ കറാഹത്ത്, അതായത് ഹറാമാക്കപ്പെട്ട കറാഹത്ത്. അങ്ങനെ അതെന്താ, അത് നേരത്തെ പറഞ്ഞേക്കല്ല. കറാഹത്ത് എന്ന പൊതുനാമത്തിൽ രണ്ടും വരുന്നുണ്ടെങ്കിലും വ്യക്തമായും രണ്ടും തമ്മിൽ വേർതിരിവുണ്ട്. തൻസീഹിന്റെ കറാഹത്തായാലും തഹ്രീമിന്റെ കറാഹത്ത് തമ്മിലും വ്യക്തമായ വ്യത്യാസമുണ്ട്. അതെന്താ? ഫൽ ഊല, അപ്പോൾ ഒന്നാമത്തേത്, അഥവാ തൻസീഹിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈസ ഫിയ, ആ കറാഹ, അതായത് വിരോധിക്കപ്പെട്ടതാണ്, പക്ഷേ ഹറാമിലുള്ളതുപോലെ ഉറപ്പായ ഖണ്ഡിതമായ വിരോധം ഇല്ല, എന്നാൽ വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ കാര്യമാണല്ലോ കറാഹത്ത് പറഞ്ഞത്. അത് തൻസീഹിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ലൈസ ഫീഹ ഇസ്മുൻ, ആ കറാഹത്ത് പ്രവർത്തിക്കുന്നതിൽ കുറ്റമില്ല. സാധാരണ കറാഹത്ത് എന്ന് പൊതുവെ പറഞ്ഞാൽ ഈ അർത്ഥത്തിനാണ്. പക്ഷെ ഇവിടെ കിതാബ് പെട്ടതല്ലെങ്കിലും ശ്രോതാക്കളെ പ്രത്യേകം ഒരു കാര്യം ഞാൻ ഉണർത്തുന്നു. കറാഹത്ത് ചെയ്ത കുറ്റല്ല, ഉപേക്ഷാ കൂലിയുണ്ട്, ചെയ്ത കുറ്റല്ല, ആ എന്നാ പേ കറാഹത്തല്ലുള്ളൂ എന്നൊരിക്കലും വിചാരിക്കരുത്. കറാഹത്ത് ഒരു മനുഷ്യൻ മനഃപൂർവ്വം ചെയ്താൽ
നാളെ മഹ്ശറയിൽ ഹിസാബിന്റെ സമയത്ത് വിചാരണ സമയത്ത് വളരെ ഗൗരവമായ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അത് തന്നെ വലിയൊരു കുറ്റാണ്, ശിക്ഷയാണ്. അതിപ്പോ പറഞ്ഞ നമ്മൾ ഗൾഫുകാർക്കൊക്കെ പേ മനസ്സിലാവും. അതല്ലെങ്കിൽ വല്ല പോലീസ് കേസ് കുടുങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കപ്പെട്ടവർക്കും വേഗം മനസ്സിലാവും. കസ്റ്റംസിലെത്തി നമ്മളടുത്ത് കുറേ സാധനം അധികമുണ്ട്, കുറച്ച് ഗൗരവക്കാരനായ ഒരു ഓഫീസറാണ് നമുക്ക് സാധനം പരിശോധിക്കാൻ കിട്ടിയതെങ്കിൽ ഓരോന്നും എണ്ണിപ്പറഞ്ഞ് അതെവിടെ ഇതെവിടെ അതെന്താണ് ഇതെന്താണ് എന്നിങ്ങനെ ചോദിച്ച് ഗൗരവത്തോടു കൂടി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആകെ വിയർത്ത് വിഷമിച്ച് വേണ്ടിയിരുന്നില്ലത് ഈ സാധനം കൊണ്ടോണ്ടിരുന്നി എന്ന് അപ്പം നമുക്ക് തോന്നും. ഇത് അരുതാത്തതായിരുന്നു, വേണ്ടിയിരുന്നില്ല. സംഗതി അതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വരികയോ ശിക്ഷിക്കപ്പെടുകയൊന്നുമില്ല. എങ്കിൽ പോലും ഈ വിചാരണ എന്നത് തന്നെ, ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞത് തന്നെ ഒരു പ്രതിയെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അപ്പോ കറാത്ത് പ്രവർത്തിച്ചാൽ കുറ്റല്ല എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യാലോ എന്നൊരിക്കലും വിചാരിക്കരുത്. കറാഹത്തിന്റെ പേരിൽ കഠിനമായി ചോദ്യം ചെയ്യപ്പെടും നാളെ പരലോകത്ത്. അതിന്റെ പേരിൽ മാത്രം നരകത്ത് പോകേണ്ടി വരില്ല എന്നറിഞ്ഞിട്ട് വരില്ല. കൂട്ടത്തിലുള്ളത് ആ കിതാബിന്റെ അർത്ഥത്തിൽപ്പെട്ടതല്ല. ഇങ്ങനെ പലപ്പോഴും സാധാരണക്കാരായ കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർ തെറ്റിദ്ധരിക്കും, കറാഹത്തല്ലുള്ളൂ അതുകൊണ്ട് കുറ്റമൊന്നും കിട്ടൂലല്ലോ എന്ന വളരെ ലാഘവത്തോടു കൂടി അതിനെ സമീപിക്കുന്ന ഒരു അവസ്ഥ വരും. അത് വരാൻ പാടില്ല. അള്ളാഹു വിരോധിച്ച കാര്യമാണല്ലോ. ഈ വിരോധിച്ച കാര്യത്തിന്റെ മേൽ നാം പ്രവർത്തിച്ചാൽ നമുക്കതിന്റെ പേര് നരകത്തിൽ പോകേണ്ടി വരില്ലെങ്കിൽ പോലും അള്ളാഹു വിരോധിച്ചിനെ വില വെച്ചില്ല എന്നൊരു അവസ്ഥ വരുന്നത് കൊണ്ട് തന്നെ ഗൗരവതരമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത് അഥവാ തഹരീമിന്റെ കറാഹത്ത് എന്നത് ആ തഹരീമിന്റെ കറാഹത്തിനെ പ്രവർത്തിച്ചവൻ കുറ്റക്കാരനാകും. സംഗതി ഹറാമാണെന്ന് ഖണ്ഡിതമായി പറയാൻ നിവൃത്തിയില്ല, പക്ഷേ ഹറാമിന്റെ പട്ടികയിൽ തന്നെയാണത്. അതുകൊണ്ട് അത് പ്രവർത്തിച്ചാൽ കുറ്റം തന്നെ ലഭിക്കും, ഉപേക്ഷിച്ചാൽ പ്രതിഫലം ഉണ്ടാവുകയും ചെയ്യും. അത് കറാഹത്തിന്റെ അവിടെയുണ്ട്. ഉപേക്ഷിച്ചാൽ പ്രതിഫലം, കൂലിട്ടും ചെയ്താൽ കുറ്റമില്ലെങ്കിലും ചോദ്യം ചെയ്യപ്പെടും. തഹരീമിന്റെ കറാഹത്തിൽ പ്രവർത്തിച്ചതിന്റെ മേൽ ശിക്ഷ തന്നെ ലഭിക്കും. എന്നാ പിന്നെ ഹറാമെന്ന് പറഞ്ഞാ പോരേന്ന് അപ്പൊ തന്നെ സംശയം ഉണ്ടായല്ലേ നമുക്ക്. ഹറാമെന്ന് നമ്മൾ എന്താ അർത്ഥം പറഞ്ഞത്? ഉപേക്ഷിച്ചാൽ പ്രതിഫലം കൂലി കിട്ടുന്നതും പ്രവർത്തിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതും ആയ കാര്യം എന്ന് പറഞ്ഞാൽ കഠിനമായ വിരോധം അള്ളാഹു തആല വിരോധിച്ച കാര്യമാണ്. അതുകൊണ്ട് അത് പ്രവർത്തിച്ചാൽ കുറ്റം ഉണ്ടാവും, ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും. ഇപ്പൊ ഖറാഅത്ത് തഹരീമയും അങ്ങനെ തന്നെയാണല്ലോ വന്നത്. ഉപേക്ഷിച്ചാൽ അത് ചെയ്യാതിരുന്നാൽ കൂലി കിട്ടും, ചെയ്താൽ അതിന്റെ മേൽ ശിക്ഷയുണ്ടാവും. എന്നാ പിന്നെ ഹറാം എന്ന് പറഞ്ഞാ പോരെ. അതാ പിന്നെ ഹറാമും തഹരീമിന്റെ കറാഹത്തും തമ്മിൽ എന്താണ് വ്യത്യാസം? അതാ പറയുന്നത് ഫഹിയ. അപ്പോൾ ഈ തഹരീമിന്റെ കറാഹത്ത് കൽ ഹറാമി, ഹറാമിന് തുല്യം തന്നെ. ഏത്? അതിന്റെ ഫലം കൊള്ള നോക്കുമ്പോൾ, ഉപേക്ഷിച്ചാൽ കൂലിയിട്ടും ചെയ്താൽ ശിക്ഷ ഉണ്ടാവും എന്ന ഫലം കൊള്ള നോക്കുമ്പോൾ രണ്ടും തുല്യ. ഇല്ല അന്നഹ, എങ്കിലും ഈ കറാഹത്ത് തഹരീമ തഖ്തളി അൽ ഇസ്മ, അത് കുറ്റത്തെ തേടുന്നു, എന്നാൽ കുറ്റമുണ്ട് എന്ന് നമുക്ക് അറിയിക്കുന്നു. ബിദരീലിൻ, ഒരു തെളിവ് കൊണ്ട്, ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനത്തെ തെവിയിലാണ്? യഹ്തമിലു തെവീൽ, ന്യായീകരിക്കാൻ പറ്റുന്ന, അതായത് മറ്റൊരു രീതിയിലും കൂടി വ്യാഖ്യാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തെളിവ് കൊണ്ടാണ് അത് വിരോധിക്കപ്പെട്ടതാണെന്ന് നമ്മൾക്ക് മനസ്സിലായത്. അള്ളാഹു തആല വിരോധിച്ചിട്ടുണ്ട് എന്നുറപ്പ്, അത് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ മനസ്സിലായി. പക്ഷേ ഈ വിരോധിക്കാൻ വേണ്ടി ഉപയോഗിച്ച തെളിവായ ഖുർആനോ സുന്നത്തോ നിഷിദ്ധമല്ലാത്ത മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ കൊള്ളൂ, വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ പറ്റുന്ന രീതിയാണ്. വിരോധമുണ്ടെന്ന് ഉറപ്പായി നമ്മൾ മനസ്സിലാക്കി, പക്ഷേ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള തെളിവാണ് അതിന് വന്നത് എന്നതുകൊണ്ട് തഹരീമിന്റെ കറാഹത്ത് എന്ന് സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയുന്നു. എന്നാൽ വൽ ഹറാമു, ഹറാമോ തമ്മിൽ വേറെ ഈ ശിക്ഷയെ അറിയിക്കുന്നു,
ശിക്ഷയുണ്ടാവും എന്ന കാര്യം നമ്മക്ക് അറിയിക്കുന്നു. ബിദലീലിൻ ഖത്ഈൻ, ഖണ്ഡിതമായ തെളിവാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ലാ യഹ്തമിലു തഅ്‌വീല, അത് ന്യായീകരിക്കാൻ വ്യാഖ്യാനിക്കാൻ ഇടക്കുണ്ടല്ലോ ഷെയ്ത്താൻ കയറുന്നു. എന്താ ഷെയ്ത്താൻ എവിടെയും വരാലോ, അങ്ങനെയാണല്ലോ അതിന്റെ കണക്കില്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ഷെയ്ത്താന്റെ സെറിനെ തൊട്ടും ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ സലാമത്താക്കട്ടെ. അപ്പോ ഇവിടെ ഇന്നലെ ചോദ്യത്തിൽ ഒരാൾ സംശയത്തിൽ ഉണർത്തിയതുപോലെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്ലാം ശരീഅത്തിൽ ഒരു കാര്യം ഫർളാണ് അല്ലെങ്കിൽ വുജൂബാണെന്നൊരു മനുഷ്യൻ പറയണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത നിലക്ക് ഖണ്ഡിതമായി അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് സ്ഥിരപ്പെടണം, അല്ലാതെ പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ മേൽ നമ്മൾ വിധി പറയലാണ്, അത് ചെയ്താൽ അള്ളാഹു കൂലി കൊടുക്കണം, ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു തന്നെ ശിക്ഷിക്കണം എന്ന് അള്ളാഹുവിന്റെ മേൽ ഓർഡിനൻസ് ഇറക്കും പോലെയാണ്, അള്ളാഹുക്ക് ഒരു വിധി നമ്മൾ പാസാക്കി കൊടുക്കും പോലെയാണ്. അപ്പൊ അത് അത്രയും കൃത്യമായും വ്യക്തമായും തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടെങ്കിലേ ഒരു കാര്യം വുജൂബാണെന്ന് പറയാൻ പറ്റൂ. അതേ രീതിയിൽ തന്നെ ഒരു കാര്യം ഹറാമാണ് എന്ന് പറയണമെങ്കിൽ ഒരു നിലക്കും അത് ഹറാമല്ലാത്ത മറ്റൊരു നിലക്ക് വ്യാഖ്യാനിച്ച് ന്യായീകരിക്കാൻ പോലും സാധ്യതയില്ലാത്ത നിലക്ക് വളരെ വ്യക്തവും സ്ഫുടവുമായ നിലക്ക് അള്ളാഹു വിരോധിച്ചതായി കൊണ്ടുള്ള തെളിവ് സ്ഥിരപ്പെടണം. അല്ലാതെ ഒരു കാര്യം ഹറാമാണെന്ന് പറയാൻ ലോകത്തൊരു പണ്ഡിതനും അധികാരമില്ല. അഥവാ പറഞ്ഞാൽ ഈ കാര്യം ചെയ്താൽ അള്ളാഹു ശിക്ഷിച്ചു കൊള്ളണം, അവൻ ഉപേക്ഷിച്ചാൽ അള്ളാഹുവെ നീ അവന് പ്രതിഫലം കൊടുത്തു കൊള്ളണം എന്ന് അള്ളാഹുവിന്റെ മേൽ വിധി നടത്തുന്നത് പോലെയാണ്. അപ്പൊ അത് 100% ഒരു നിലക്കുള്ള വ്യാഖ്യാനത്തിനും പറ്റാതെ വ്യക്തമായ നിലക്ക് വിരോധം സ്ഥിരപ്പെട്ടിരിക്കണം. എന്നാൽ വിരോധം സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് വിരോധിക്കപ്പെട്ടതാണെന്ന് ബോധ്യമാണ് എങ്കിൽ പോലും ഈ ഇതിന് വന്ന തെളിവ് മറ്റൊരു നിലക്കും വ്യാഖ്യാനിക്കാൻ പറ്റുന്നെങ്കിൽ ഹറാമാണെന്ന് തീർത്തു പറയാതെ തഹ്രീമിന്റെ കറാഹത്താണ്. അത്രയും സൂക്ഷ്മതയിലാണ് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അഥവാ ഫുഖഹാ അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ പറഞ്ഞത്. ഇപ്പോ വായിൽ വന്നതൊക്കെ കോതക്ക് പാട്ട് എന്ന് പറഞ്ഞേക്ക് മുബ്തദീങ്ങൾ കയറി വന്നിട്ട് അത് ശിർക്കാണ്, ഇത് കുഫറാണ്, അത് അനിസ്ലാമികമാണ് പറയുന്നത് കേട്ടാത്തൊന്നും ഇവർ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നേരിട്ടുള്ള ഏജന്റുമാരാണ് എന്ന് തോന്നും. അതൊക്കെ കൊടുത്തിട്ട് അവരെ ബാഗിലാക്കി കൊടുത്തിട്ട് അവരിങ്ങനെ അള്ളാഹിന്റെ അടുക്കൽ നിന്ന് നേരിട്ട് വാങ്ങി ഒരു ബാഗിലാക്കി കൊണ്ടുവന്നിട്ട് അത് ഓരോന്നിങ്ങനെ വിതരണം ചെയ്യുന്നത് പോലെയാണ് ഇവരെ പറിച്ചിട്ട് കേട്ടാൽ. ഒന്നാമത് എന്താ മേപ്പരില്ലാത്തവൻ എന്ത് തീപ്പേടി എന്ന് ഞങ്ങൾ അൽപ്പുറത്തുകാർ പറയാറുണ്ട്. എന്നാലും ആദ്യം തന്നെ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള വിശ്വാസമോ പരലോകത്തിലുള്ള വിമാനമോ ഇല്ല, പിന്നെ അവർക്ക് എന്തും പറയാലോ. അപ്പൊ വളരെ സൂക്ഷിക്കണം, ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കല്ല. അപ്പൊ ചുരുക്കത്തിൽ ആമുഖം അവിടെ കഴിഞ്ഞു, ഇനി വിഷയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പൊ ഫർള് ഫർള് കിഫായത്തെന്നും ഫർള് ഐനെന്നും രണ്ടായി തിരിച്ചു, സുന്നത്തിനെയും തന്നെ സുന്നത്ത് ഐന് എന്നും സുന്നത്ത് കിഫായത്ത് എന്നും രണ്ടാക്കി തിരിച്ചു. കറാഹത്തിനെ തൻസീഹിന്റെ കറാഹത്ത് എന്നും തഹരീമിന്റെ കറാഹത്ത് എന്നും രണ്ടാക്കി തിരിച്ചു. ഇപ്പോ രണ്ടിനും ഉദാഹരണം പറയാം. തൻസീഹിന്റെ കറാഹത്ത് എന്ന് പറയുന്നത് തലമറക്കാതെ നിസ്കരിക്കുന്നു, അത് തൻസീഹിന്റെ കറാഹത്ത. തലമറച്ചാ കൂലിട്ടും തലമറക്കാതെ നിസ്കരിച്ചാൽ അതിന്റെ പേരിൽ കുറ്റക്കാരനാവില്ല, അള്ളാഹു തആല ചോദ്യം ചെയ്യും. എന്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്ഥിരമായി തലമറിച്ചിരുന്നു, നീ എന്തുകൊണ്ടത് പിന്തുടർന്നില്ല? അള്ളാഹു എന്റെ മലായിക്കത്ത് എപ്പോഴൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങിയോ അപ്പോഴൊക്കെ അവർ തലമറച്ച് തലപ്പാവ് ധരിച്ചവരായിക്കൊണ്ടാണ് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്റെ മലക്കുകളോടും എന്റെ ഹബീബ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മഹബ്ബത്ത് വെച്ച് ആ ചര്യ എന്തുകൊണ്ട് പിൻപറ്റിയില്ല എന്ന് വളരെ ഗൗരവതരമായ നിലക്ക് ചോദ്യം ചെയ്യപ്പെടും. എങ്കിലും അതിന്റെ പേരിൽ മാത്രം നരകത്തിൽ പോണ്ടിരൂല. തൻസീഹിന്റെ കറാഹത്താണ് തല തുറന്നിട്ടുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറയും. അതേസമയത്ത് താടി വടിക്കുക, പുരുഷന്മാർ താടി വടിക്കുക എന്നത് തഹരീമിന്റെ കറാഹത്താണ്. അതാണ് ഷാഫി മദബിൽ പ്രബലമായ അഭിപ്രായം. ഹറാമാണെന്ന് പറഞ്ഞവരും ഉണ്ട്, പക്ഷേ കൂടുതൽ സൂക്ഷ്മമായത് തഹരീമിന്റെ കറാഹത്താണ്. അഥവാ താടി വടിച്ചാൽ അതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവും.
എന്നാൽ വടിക്കൽ ഹറാമാണെന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി സൂക്ഷ്മത തഹരീമിന്റെ കറാത്താണ്. അതായത് വിരോധിക്കപ്പെട്ടുകൊണ്ടുള്ള തെളിവുണ്ട്, പക്ഷേ ഈ തെളിവിനെ മറ്റർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ചെറിയൊരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് ഹറാമ് എന്ന് തീർത്തു പറയാൻ അത്ര ഭംഗിയല്ല. അതുകൊണ്ട് സൂക്ഷ്മതയുടെ പേരിൽ ഇബ്നു അജ്ലൈ ഇത്തമി റളിയല്ലാഹു തആല എന്നൊക്കെ പറഞ്ഞതുപോലെ തഹരീമിന്റെ കറാഹത്താണ് എന്ന് പറഞ്ഞു. തത്വത്തിൽ ഹറാമാണെന്ന് പറഞ്ഞ അർത്ഥം തന്നെ ഒന്നും ചെയ്തു. ഇങ്ങനെ പിന്നെ ഈ കറാഹത്തിന്റെയും തൊട്ട് താഴെ വിരോധിക്കപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞു, ഖിലാഫുൽ ഔല. അത് കറാഹത്തിന്റെ ഇനങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. അത് ചെയ്താൽ ഇത്രയും ഗുരുതരമായ ചോദ്യം ചെയ്യലുണ്ടാവില്ല. ഉപേക്ഷിച്ചാൽ എങ്കിൽ അത് ഉത്തമമാണ്, ഏറ്റവും ഉത്തമമായതിന്റെ വിപരീതമായിരിക്കും എന്നേ ഉള്ളൂ. ആട്ടെ, ഇനി വിഷയത്തിലേക്ക് കടക്കുക. ഇത്രയും പറഞ്ഞതൊക്കെ ആമുഖങ്ങളാണ്. ഇനി പറയുന്ന പദപ്രയോഗങ്ങളും സാങ്കേതികമായ പദങ്ങളും അവയുടെ ഉദ്ദേശങ്ങളും ചുരുങ്ങിയ തോതിൽ മനസ്സിലാക്കാൻ വേണ്ടി ആമുഖം പറഞ്ഞതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കുക. അസ്വലാത്തു എന്ന് പാഠം തലക്കെട്ട് കൊടുത്തു. എന്നിട്ട് ഫിഖിനെ പരിചയപ്പെടുത്തുക. ഷാഫി ഫിഖ്, അത് സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു നല്ല ആമുഖം തന്നെയാണ്. അതായത് ഇസ്ലാമിന്റെ ഫിഖിന്റെ വ്യാപ്തി, അതിന്റെ സമഗ്രത, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാം എന്നത് നാല് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ദീൻ. ഖുലാസ തുടങ്ങിയ മറ്റേ നമ്മളെ ഷുഅബുൽ ഈമാൻ തുടങ്ങിയ സമയത്ത് തെളിവ് സഹിതം നമ്മളത് ഉദ്ധരിച്ചു. നാല് ഭാഗങ്ങളുള്ളതാണ്. ഒന്ന് ഈമാൻ, രണ്ട് ഇസ്ലാം, മൂന്ന് എസാൻ, നാല് അഷ്റാത്തു സാഅത്ത്. ഇങ്ങനെ നാല്, അങ്ങനെ നാല് ഭാഗങ്ങളുള്ളതിൽപ്പെട്ട കേവലം ഒരു ഭാഗം ഇസ്ലാമിന്റെ ബോഡി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഫിഖ്ഹിനെ സംബന്ധിച്ച്. അതായത് മനുഷ്യന്റെ കർമ്മപദങ്ങളെ ബാധിക്കുന്ന വിധിവിലക്കുകളാണ് യഥാർത്ഥത്തിൽ ഫിഖ്ഹ്. വിശ്വാസത്തെ ബാധിക്കുന്നത് ഫിഖ്ഹിലല്ല വരുന്നത്, ആത്മസംസ്കരണത്തെ ബാധിക്കുന്നത് എഹ്സാനിലാണ് വരുന്നത്. അശറാത്തു സായത്ത് സ്വന്തമായി മറ്റൊന്നാണ് താനും. അതിങ്ങനെ കാലത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് അത് സ്വതന്ത്രമായ മറ്റൊരു ഭാഗമാണ്. അപ്പൊ കേവലം ഇസ്ലാമിന്റെ ബോഡി എന്ന് പറയാൻ പറ്റുന്ന അതിന്റെ കർമ്മപദം തന്നെ മൊത്തം പ്രതിപാദിക്കുന്ന വിഷയമാണ് ഫിഖ്. അത് നാല് തരം. അൽ ഫിഖ്ഹു, കർമ്മശാസ്ത്രം. യങ്കസിമു, അത് ഓഹരിയാവും എന്ന് പറഞ്ഞാൽ വിഭജിക്കപ്പെടും. ഇലാ അർബഅത്തി അഖ്സാമിൻ, നാല് ഇനങ്ങളിലേക്ക്. ആകെ കർമ്മശാസ്ത്രം എന്ന ഒറ്റ വിഷയം അത് തന്നെ നാലായി വിഭജിക്കപ്പെടും. സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള വിഭജനമാണിത്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള വിഭജനം. ഇത് മനസ്സിലാക്കാതെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് വിവരമില്ലാത്ത ആളുകൾ ദീൻ പറയുന്ന ഈ കാലത്ത് ജനങ്ങളെ കൺഫ്യൂഷനാക്കുന്നത്. ഉദാഹരണം പറഞ്ഞാല്, ഒരാൾ തന്റെ ഭാര്യയുടെ തലാക്ക്, എന്ത് തലാക്ക്, മൂന്നും ചൊല്ലി എന്നൊരാൾ പറഞ്ഞാൽ ഒന്നേ പോവുള്ളൂ എന്ന് പറയുന്നതിന് അവർ തെളിവ് പറയുന്ന എന്താ? ഒരാള് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് മൂന്നുവട്ടം എന്നൊരാൾ പറഞ്ഞപ്പോ ഒരു സലാത്തല്ലേ ആവുള്ളൂ? മൂന്ന് സലാത്ത് ആകുന്നുണ്ടാ? സല്ലല്ലാഹു അലാ മുഹമ്മദ് മൂന്നുവട്ടം എന്ന് പറഞ്ഞാൽ ഒരു സലാത്ത്. എന്നതുപോലെ എന്റെ ഭാര്യന്റെ തലാക്ക് മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞാൽ ഒരിക്കലേല് അപ്പൊ ഒരു വട്ടം. ആ, അപ്പൊ സാധാരണ വിവരമില്ലാത്ത ആളുകൾ പറഞ്ഞേക്ക് കാര്യം തന്നെയാണല്ലോ. ഇത് രണ്ടും രണ്ട് വിഭാഗമാണ്. ഒന്ന് ആരാധനയാണ്, മറ്റൊന്ന് ഇടപാടാണ്. അത് ഫിഖ്ഹിന്റെ വിഭജനം മനസ്സിലാക്കാത്ത ജാഹിലിയങ്ങളായി പ്രസംഗിക്കുന്നതും കേട്ടിട്ട് ആവും കാര്യമല്ലേ എന്ന് പറയുന്ന സാധുക്കളും രണ്ടു കൂട്ടരും ഒരുപോലെ. അതിനു വേണ്ടിയിട്ടാണ് ഫിഖ്ഹ് നാലായിത്തിരിക്കുന്നത്. അതായത് ഇടപാടിന്റെ വിധി ഒന്ന് വേറെയാണ്, ആരാധനയുടെ വിധി ഒന്ന് വേറെയാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയതൊക്കെ ആരാധനാ ഇനങ്ങളാണ്. അതേസമയത്ത് വിവാഹം, വിവാഹമോചനം, വിൽപ്പന, വാങ്ങല്, സൗജന്യം ചെയ്യല്, ദാനം കൊടുക്കല് പോലത്തതൊക്കെ ഇടപാടിന്റെ ഭാഗമാണ്. ഇടപാടിന്റെ നിയമം ഒന്ന് വേറെയാണ്,
ആരാധനയുടെ നിയമം ഒന്ന് വേറെയാണ്. ഉദാഹരണം, ഒരാള് മറ്റൊരാൾക്ക് ഓട് 100 രൂപ കടം വാങ്ങി. അപ്പോ ഈ വാങ്ങിയ വ്യക്തി കൊടുത്ത വ്യക്തിക്ക് 100 രൂപ കടക്കാരനായി. ഇവർ തമ്മിൽ ഇടപാടുകാരാ, കടം ഇടപാടാ. അതിൽ ഈ കിട്ടാനുള്ള വ്യക്തി കൊടുക്കാൻ തരാനുള്ള വ്യക്തിയോട് പറഞ്ഞു, ഞാൻ നിനക്ക്, നീ എനിക്ക് തരാനുള്ള 100 രൂപ ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ 1 രൂപയെ പൊരുത്താവുള്ളൂ അതോ 100 പോവോ? ഏതൊരു കുട്ടിക്കും മനസ്സിലാവും 100 പോകുന്നു. അവിടെ ഒരാൾ പറയാ, നീ എനിക്ക് തരാനുള്ള 100 രൂപയിൽ നിന്ന് 1 രൂപ ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു, 2-ാമത്തെ രൂപയും പൊരുത്തപ്പെട്ടു, 3-ാമത്തെ രൂപയും പൊരുത്തപ്പെട്ടു. അങ്ങനെ ഇയാൾ 100 വരെ എണ്ണുകയാണെങ്കിൽ ഇയാൾക്ക് എന്തോ കാറ്റ് തലയെ കയറിയിടുന്നല്ലേ മനസ്സിലാക്കുക. എന്നാ സുബ്ഹാനല്ലാ 33 വട്ടം എന്ന് പറഞ്ഞാ പോരാ, സുബ്ഹാനല്ലാ 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 എന്ന് 33 വട്ടം ചൊല്ലു തന്നെ വേണം. ഇവിടെ ഇബാദത്താണ്, മറ്റേടത്ത് ഇടപാടാണ്. തലാഖിന്റെ ഇടപാടിന്റെ പട്ടികയിലാണ്. അപ്പൊ ഫിഖ് എത്ര ഇനമുണ്ട്, ഓരോ ഇനത്തിന്റെയും വ്യത്യസ്ത വിധിവിലക്കുകൾ എന്ത് എന്ന് മനസ്സിലാക്കാതെ ഫിഖിനെയും കുറ്റം പറഞ്ഞ് നടക്കുന്നവരാ ഈ സ്റ്റേജ് മുമ്പ് കയറിയിട്ട് പ്രസംഗിക്കുന്നത്. അവിടെ പ്രശ്നം, ഞാൻ വിഷയത്തിൽ നിന്ന് മാറുമല്ല, അങ്ങനെ തന്നെ തിരിച്ചു വരാം. അപ്പോ ഫിഖ് 4 വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താ അവ പറയാം. 1, ഇബാദാത്തി. 1, ഇബാദത്തുകൾ, ആരാധനാപരമായ കാര്യങ്ങളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ, വ്യവസ്ഥകൾ, അതിന്റെ ഷർത്ത്, ഫർള്, ബാത്തിലാകുന്ന കാര്യങ്ങൾ, സുന്നത്തുകൾ, കറാഹത്തുകൾ, ആദാബുകൾ തുടങ്ങിയിട്ടുള്ള ആരാധനാപരമായ കാര്യങ്ങൾ. റുബുഉൽ ഇബാദാത്ത് എന്നാണ് സാങ്കേതികമായി ഫിഖിന്റെ പണ്ഡിതന്മാർ ആരാധനാപരമായ ഫിഖിന്റെ 4-ൽ 1. 2-ാമത്തേത് മുആമലാത്ത്, ഇടപാടുകൾ, ഇടപാട് സംബന്ധമായത്. അത് സാമ്പത്തിക ഇടപാടുകൾക്കാണ് മുആമലാത്ത് എന്ന് പറയുന്നത്. 3-ാമത്തേത് മുനാകഹാത്ത്, വൈവാഹികം. പെണ്ണിനെ കാണാൻ പോകൽ തൊട്ട് തുടങ്ങിയിട്ട് വിവാഹ മോചനം തുടങ്ങി യുദ്ധ വരെയുള്ള വൈവാഹിക വിഷയങ്ങൾ. 4, വൽ ജിനായാത്ത്, അക്രമങ്ങളും പരിഹാരങ്ങളും, നിറ കുറ്റവും അതിന്റെ വിധിയും. ഇങ്ങനെ 4 ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, അതിന്റെ അടുത്ത് അത് ഇവിടെ പറയുന്നില്ല, അതൊന്ന് മനസ്സിലാക്കി നമ്മൾ ചെറിയ തോതിൽ. ഈ ലോകത്ത് യഥാർത്ഥത്തിൽ അള്ളാഹു തആല മനുഷ്യനെയും ജിന്നിനെയും പഠിച്ച ഇബാദത്ത് ചെയ്യാനാണല്ലോ. ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹു പറയുന്നു. മനുഷ്യവർഗത്തിനെയും ജിന്നുവർഗത്തെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല എന്ന്. അപ്പൊ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് ഈ 2 വിഭാഗത്തിനും കൊണ്ട് ഉദ്ദേശം. അബിന ഇബാദത്താണ് പറഞ്ഞാ പോരെ, അതിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ദേഹമാണ്. ദേഹം നിലനിൽക്കണമെങ്കിൽ അന്നപനാദികൾ വേണമല്ലോ, രോഗം വരുമ്പോൾ ചികിത്സിക്കുകയും വേണം. അന്നപാനാദികളും മരുന്നുകളും ആവശ്യമാണ് ദേഹം നിലനിൽക്കാൻ. അതിന് പണം ആവശ്യമാണ്. അന്നപാനാദികളും മരുന്നും ലഭിക്കണമെങ്കിൽ അതിന് പണം ആവശ്യമാണ്. പണം സാമ്പത്തികമാണ്. അപ്പൊ സാമ്പത്തികമായ കാര്യങ്ങൾ ശരിയായ നിലക്ക് നിലനിന്നെങ്കിലേ ശരീരത്തിന്റെ കാര്യം തിരിയാവൂ. അപ്പൊ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ദേഹം വേണം. ദേഹം വേണമെങ്കിൽ അതിന് ദേഹം നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണവും വെള്ളവും അതുപോലെ മരുന്നും ആവശ്യമായി വരും. അതിന് സാമ്പത്തികമാണ്. അപ്പൊ അതുകൊണ്ട് 2 സാമ്പത്തികമായ കാര്യം. മനുഷ്യനെ പഠിച്ചത് ഇബാദത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതുകൊണ്ട് ആദ്യം ഇബാദത്ത് പറഞ്ഞു. പക്ഷെ ഈ ഇബാദത്ത് നിലനിൽക്കണമെങ്കിൽ ശരീരം വേണമെന്നുള്ളവർക്ക് സാമ്പത്തിക ഇടപാടുകൾ പറഞ്ഞു. മനുഷ്യന് വിശപ്പടങ്ങി, ദാഹം മാറി, ശരീരത്തിന് സുഖമുണ്ടെങ്കിൽ പ്രകൃതിപരമായി ജീവി എന്ന നിലക്ക് ഇണചേരാൻ അനിവാര്യമാണ്. എന്തിന്? വർഗപരമായ ഒരു വാസന എന്ന നിലക്കും തന്റെ വംശം നിലനിർത്തുക എന്ന നിലക്കും. വംശം നിലനിന്നെങ്കിലല്ലേ ഉള്ളൂ ഇവിടെ ഇബാദത്ത് നിലക്കൂ. തന്നെയല്ല, പ്രകൃതിപരമായി പ്രായപൂർത്തിയെത്തിയ ഏതൊരു ജീവിക്കും ഇണചേരാൻ ആവശ്യമുണ്ടോ? അപ്പൊ അത് നിയമപരമായിരിക്കണം. മനുഷ്യൻ ഒരു പരിഷ്കൃത ജീവിയായതുകൊണ്ട് ആ പരിഷ്കൃത ജീവിക്ക് അനുയോജ്യമായ നിലക്ക് പരിഷ്കൃതമായ നിയമത്തോടു കൂടിയ ലൈംഗികമായ ഉപയോഗമേ ഉണ്ടാകാവൂ. അതുകൊണ്ട് വൈവാഹിക നിയമങ്ങൾ നിലവിൽ വന്നു.
അപ്പൊ വയറ്റിന്റെ കേസ് അതുപോലെ തന്നെ ഗുഹ്യസ്ഥാനത്തിന്റെ ആവശ്യം, ഈ രണ്ടാവശ്യവും നിർവഹിച്ചിരിക്കുന്ന വിഷയത്തിൽ മനുഷ്യൻ പൊതുവേ അത്യാഗ്രഹിയാണ്. അത്യാഗ്രഹിയായ മനുഷ്യൻ സാമ്പത്തിക കാര്യങ്ങളിൽ പല കയ്യേറ്റങ്ങളും നടത്തും, അവിടെ പ്രശ്നങ്ങളുണ്ടാവും. ലൈംഗിക വിഷയം എന്ന് പറഞ്ഞാൽ ജൈവികമായ ജീവശാസ്ത്രപരമായ ഒരാവശ്യമാണ്. ഇതിൽ അപരിഷ്കൃതമായ വികാരം മുളവൊട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിയമം അതിലംഘിക്കാൻ ധാരാളം സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പൊ ഈ സാമ്പത്തിക മേഖലയിലും വൈവാഹിക മേഖലയിലും പലപ്പോഴും കുഴപ്പങ്ങളും അക്രമങ്ങളും കയ്യേറ്റങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമായിക്കൊണ്ട് ജിനായാത്ത്, കുറ്റങ്ങളും വിധികളും, ഇങ്ങനെയാണ് ഇപ്പൊ അതിന്റെ ക്രമം. അപ്പൊ നാലായി, ഒന്നാമത് മനുഷ്യ സൃഷ്ടിയുടെ അടിസ്ഥാന സൃഷ്ടി കാരണമാവുന്ന ഇബാദത്ത്, ആ ഇബാദത്ത് സംബന്ധമായ കാര്യങ്ങൾ രൂപയുള്ള ഇബാദത്ത് അത് പറഞ്ഞു, അതാണ് അടിസ്ഥാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഫിഖിൽ ഏറ്റവും കൂടുതൽ പരാമർശം ഇബാദത്ത് സംബന്ധിച്ചായിരിക്കും. അത് കഴിഞ്ഞാൽ ഈ ഇബാദത്തും സ്വീകരിക്കപ്പെടുമെങ്കിൽ ഹലായ ഭക്ഷണം കഴിക്കണമല്ലോ, ഹലാലായ ഭക്ഷണം കഴിക്കുന്നവരുടെ ഇബാദത്തെ അള്ളാഹുത്തല ശരിക്ക് കബൂലാക്കൂ. അപ്പൊ ഏതാണൊക്കെ സമ്പത്താണ് ഹലാല്, ഏതൊക്കെയാണ് ഹറാമ്, എങ്ങനെ ചെയ്താലാണ് ഹലാലാവുക, എങ്ങനെ ചെയ്താലാണ് ഹറാമാവുക, അത് മനസ്സിലാക്കി ഏതൊക്കെ ചെയ്യണം, ഇത് ചെയ്തുകൂടാ, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയണം. സാമ്പത്തിക ഇടപാട്, വയറുന്നറിയാത്തവന് പെണ്ണിന്റെ ആവശ്യം വരൂല. വിശക്കുമ്പോൾ, നന്നായി വിശന്ന് ചുരുണ്ട് കിടക്കുമ്പോൾ എത്ര സുന്ദരിയായ പെണ്ണിന്റെ അടുത്തേക്ക് നോക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എത്ര ആരോഗ്യവാനായ പുരുഷനെ കണ്ടാലും ഇവൾക്ക് താല്പര്യം ഉണ്ടാവില്ല. വയറിന്റെ കാര്യം കത്തുമ്പോൾ പിന്നെ വികാരമൊന്നും അവിടെ മുഴവട്ടൂല. അപ്പൊ അതുകൊണ്ട് ആദ്യം സാമ്പത്തികം പറഞ്ഞു, സാമ്പത്തിക കാര്യങ്ങൾ റെഡിയായി, ആരോഗ്യം റെഡിയാണ്, ഭക്ഷണവും വസ്ത്രവും വെള്ളവും കിട്ടി സന്തോഷമായി കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ ജന്മവാസന സംബന്ധമായ ഈ വികാരം, മൃഗത്തിന്റെ ഗുണങ്ങളിൽപ്പെട്ട ഈ ഇണ ചേരാനുള്ള വികാരം മുളവെട്ടും. അത് പരിഷ്കൃത ജീവിതായതുകൊണ്ട് അതനുസരിച്ച് സംസ്കാര സമ്പന്നമായ ബന്ധമായിരിക്കണം എന്നതുകൊണ്ട് മുനാക്കഹാത്ത് തൊട്ടടുത്ത് പറഞ്ഞു. പിന്നെ ഇതിൽ രണ്ടിലുമാണ് വിവാദത്തിൽ സാധാരണഗതിയിൽ അക്രമങ്ങൾ നടക്കല് വിരളമാണ്. സാമ്പത്തിക ഇടപാടിലും വൈവാഹിക ബന്ധത്തിലുമാണ് അധികവും പ്രശ്നങ്ങൾ ഉടലെടുക്കുക. അപ്പൊ ലാസ്റ്റായിട്ട് വിധിയും പരിഹാരവും നിർദ്ദേശവും, ഇങ്ങനെ നാല് ഭാഗമായി തിരിച്ചിട്ടാണ് ഫിഖ് ഉള്ളത്. ഇത് നാലും പറയും ഇൻഷാഅല്ലാ. ഈ നമ്മളെ ഖുലാസയുടെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും പൂർണ്ണമായും ഇബാദത്തിൽ ആയിരിക്കും. അവിടെ നിന്നങ്ങോട്ട് മൂന്നാം ഭാഗത്തിലാണ് ബാക്കിയുള്ള സാമ്പത്തിക ഇടപാട്, അതുപോലെ തന്നെ വൈവാഹിക ബന്ധങ്ങൾ, പിന്നെ കുറ്റവും വിധിയും എന്ന് പറയുന്ന ഭാഗങ്ങൾ വരിക, ഒക്കെ ലാസ്റ്റ് ഭാഗമാവുന്ന മൂന്നാം ഭാഗത്തിലാണ്ടാകട്ടെ. ഇങ്ങനെ നാല് ഇനങ്ങളിൽ ഏറ്റവും മുഖ്യമായത് അൽ ഇബാദാത്തു, ആരാധനകളാണ്. കാരണം അള്ളാഹ് പറഞ്ഞിണ്ടാവും, മാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതാണ് സൃഷ്ടി ഈ മനുഷ്യരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അപ്പോ അത് സംബന്ധമായ വിധിവിലുക്കുകളാണ് ഏറ്റവും മുഖ്യമായത്, ബാക്കിയൊക്കെ അത് നിലനിൽക്കാൻ വേണ്ടതാണ്. അതുകൊണ്ട് എന്നാൽ ഇബാദത്തുകൾ പലതുമുണ്ട്. അഫ്ളുൽ ഇബാദാത്തി അൽ ബദനിയത്തി, ശാരീരികമായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. എന്നാൽ ഇബാദത്ത് തന്നെ ശാരീരികമെന്നും സാമ്പത്തികമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതിൽ ശാരീരികമായ ഇബാദത്ത് ദേഹം കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അസ്വലാത്തു നിസ്കാരമാണ്. വസ്വലാത്തു, അതൊക്കെ നേരത്തെ അറിയുന്ന വിഷയങ്ങൾ തന്നെ. വസ്വലാത്തു, സ്വലാത്ത് എന്ന് അറബിയിൽ പറയുന്ന ഈ വാക്ക് ലുഗത്തൽ, അതിന് ഭാഷാപരമായ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ അദ്വാഉ, പ്രാർത്ഥന എന്നാണ്. സാധാരണ നമ്മളെ മുബ്തദീങ്ങൾ ഉണ്ടാക്കുന്ന ഒരൊച്ചപ്പാട്, എത്രയെന്ന് പറയാൻ പറ്റുള്ളൂ, ഒരൊച്ചപ്പാട്. അവർ പറയാം ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗമല്ലേ, പ്രസംഗം തിരിയേണ്ടേ. ഖുതുബ എന്നത് ഭാഷാർത്ഥത്തിൽ പ്രസംഗം എന്നാണ്, ഷറൈന്റെ അർത്ഥത്തിൽ പ്രസംഗം എന്നല്ല. ഏതുപോലെ സ്വലാത്ത് എന്നാൽ അറബിയിൽ ഭാഷാർത്ഥത്തിൽ പ്രാർത്ഥന എന്നാണ്. എന്നാൽ നിസ്കാരത്തിന് പ്രാർത്ഥന എന്നല്ലല്ലോ പറയാം. നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില വാക്കുകളും പ്രവൃത്തികളും നിയ്യത്തും ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക കർമ്മമാണ് സ്വലാത്ത്. പക്ഷെ ഭാഷയിൽ ദുആഉ എന്ന് പറയും. എന്നതുപോലെ തന്നെ ഖുതുബ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ പ്രസംഗം എന്ന് പറയും. അതേസമയത്ത് ഷറഈന്റെ സാങ്കേതിക ഭാഷയിൽ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. അത് അവിടെ എത്തുമ്പോൾ ഇൻഷാ അള്ളാഹ് വിശദീകരിക്കും.
ഭാഷാർത്ഥത്തിൽ പ്രാർത്ഥന എന്നാണ് അർത്ഥമെങ്കിലും ഷറഇന്റെ സാങ്കേതിക അർത്ഥത്തിൽ അങ്ങനെയുണ്ട്. ഷറഇന്റെ സാങ്കേതിക അർത്ഥത്തിൽ അഖ്വാലുൻ വ അഫ്ആലുൻ മഖ്സൂസത്തുൻ, പ്രത്യേകം ചില വാക്കുകളും പ്രവൃത്തികളുമാണ്. മുഫ്തതഹത്തും ബി തക്ബീരി, തക്ബീർ കൊണ്ട് തുടങ്ങപ്പെടുന്നതും മുഫ്തതമത്തും ബി തസ്ലീമി, സലാം വീട്ടിക്കൊണ്ട് അവസാനിക്കുന്നതും. അപ്പൊ സലാം വീട്ടൽ കൊണ്ട് അവസാനിക്കുന്നതും തക്ബീറത്ത് കൊണ്ട് തുടങ്ങപ്പെടുന്നതുമായ പ്രത്യേകമായ ചില വാക്കുകളും പ്രവൃത്തികളും എന്നാണ് അസ്വലാത്തു എന്നതിന് ഷറഇന്റെ സാങ്കേതിക അർത്ഥം. ഇത് എല്ലാ ആരാധനകൾക്കും ഉണ്ട് രണ്ടർത്ഥം. ഒന്ന് അറബി ഭാഷയിലെ സാധാരണ അർത്ഥം, മറ്റൊന്ന് ഷറഇന്റെ സാങ്കേതിക ഭാഷയിലുള്ള അർത്ഥം. ഇങ്ങനെ രണ്ടർത്ഥമുണ്ട്. ആട്ടെ, ഇനി വൽ മഫ്റൂദാത്തുൽ ഐനിയത്തു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫർള് ഐന്, നിസ്കാരത്തിൽ നിന്നും ഫർള് ഐനായ നിസ്കാരങ്ങൾ. വേറെ ഫർള് ഉണ്ട്, മയ്യത്ത് നിസ്കാരൊക്കെ ഫർള് കിഫായ. അതുപോലെ ഒരാൾ നേർച്ചയൊക്കെ അയാളെ സംബന്ധിച്ചത് നിർബന്ധമാവും. ഇങ്ങനല്ലാതെ എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മനുഷ്യർക്ക് നിർബന്ധമാക്കപ്പെട്ട ഫർള് ഐനായ നിസ്കാരങ്ങൾ ഹംസുൻ, അഞ്ചാവുന്നു. ഫി കുല്ലി യൗമിൻ വലൈലത്തിൻ, എല്ലാ ഒരു രാപ്പകലിൽ, ഒരു രാവും പകലും കൂടുന്ന എല്ലാ രാപ്പകലുകളിലും അഞ്ച് നിസ്കാരങ്ങളാണ് ഫർള് ഐനായിട്ടുള്ളത്. ആറാമത്തൊന്നുണ്ടെങ്കിൽ മയ്യത്ത് നിസ്കാരം ഉണ്ട് എന്ന് പറയാം, അത് ഫർള് ഐനല്ല, ഫർള് കിഫായത്ത. ഒരാൾ നേർച്ചയാക്കി അയാൾക്കത് ഫർളായി, അത് ഫർളായിനല്ല, അത് അയാളെ സംബന്ധിച്ച് മാത്രം ഫർളാവുന്ന കാര്യമാണ്. അപ്പൊ പൊതുവെ മുസ്ലിം സമുദായത്തിൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഫർളാവുന്ന നിസ്കാരങ്ങൾ അഞ്ചാണ്. ശരിഅത്ത് ഈ അഞ്ചു വക്ത് നിസ്കാരത്തെ നിയമമായി കൽപ്പിക്കപ്പെട്ടു. ശരിയാന്നാണ്, നിയമമായി കൽപ്പിക്കപ്പെട്ടു. അള്ളാഹുത്തല മുസ്ലിംകൾക്ക് നിയമമായി കൽപ്പിക്കപ്പെട്ടു. ലൈലത്തൽ ഇസ്രായി, ഇസ്രായിൽ മിഅ്റാജ് ഉണ്ടായ ആ രാത്രിയിൽ എപ്പോഴാണത്? നാപ്പതാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. ആ നുബുവത്ത് കിട്ടിയതിന് ശേഷം 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇസ്രാ ഉണ്ടായത്. വസലാസത്തി അഷ്ഹുരിൻ, 3 മാസം. റബീഉൽ അവ്വലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ശരിക്കും കിട്ടിയത്. അങ്ങനെ ആ റബീഉൽ അവ്വൽ വിട്ട റബീഉൽ ആഖിർ, ജമാഅത്തുൽ അവ്വൽ ജമാഅത്തുൽ ആഖിർ കഴിഞ്ഞു, റജബിലാണ് നടക്കുന്നത്. അപ്പോ 10 വർഷവും 3 മാസവും കഴിഞ്ഞതിന് ശേഷം എന്നാണ് ലൈലത്ത് സബ്ഇ വഅശ്രീന മിൻ റജബിൻ, റജബ് മാസത്തിൽ നിന്നുള്ള 27-ന്റെ രാവിൽ, നുബുവത്തിന്റെ 10 വർഷം കഴിഞ്ഞ് 11-ാമത്തെ വർഷം, റജബ് മാസം 27-ാം രാവ് നടന്ന ഇസ്രായേൽ മിഅ്റാജിന്റെ രാത്രിയിലാണ് ഇന്ന് നിലവിലുള്ള 5 വഖ്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിലെത്തിയെങ്കിലും അന്ന് സുബ്ഹി നിസ്കരിച്ചില്ല. കാരണം എന്താ? അതിന്റെ രൂപം ജിബ്രീൽ അലൈഹി സ്വലാം കാണിച്ചു കൊടുക്കാത്തത് കൊണ്ട്. ഫഉഖീമത്ത്, അതിനെ നിലനിർത്തപ്പെട്ടു. ഈ 5 വഖ്ത് നിസ്കാരത്തെ ഉദ്ഘാടനം ചെയ്ത് നിലനിർത്തപ്പെട്ടത് മിൻ ദുഹ്രി ദാലികൽ യൗമി, ആ 27-ാം രാവിന് മിഅ്റാജ് ഉണ്ടായെങ്കിലും 27-ന്റെ പകല് ദുഹ്റ് മുതൽക്കാണ്. അന്നത്തെ സുബിയോ, അന്നത്തെ സുബി അതിന്റെ രൂപം വിശദീകരിക്കപ്പെടാത്തത് കൊണ്ട് നിസ്കരിച്ചിട്ടില്ല. പക്ഷെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാ, നീപ്പെട്ടല്ല, ഇസ്ലാം തുടങ്ങി അന്ന് തന്നെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. അത് ഈ 5 വഖ്ത് നിസ്കാരമല്ല, രാവിലെ ഫജറിന്റെ സമയത്ത് 2 റക്അത്തും രാത്രി ഇശാന്റെ സമയത്ത് 2 റക്അത്തും. അത് ഇസ്ലാം തുടങ്ങിയ ഇഖ്റ് ഇറങ്ങിയ അന്ന് തന്നെ ഫാത്തിഹയും ഇറങ്ങി, അന്ന് തന്നെ ജിബ്രീൽ അലൈഹി സ്വലാം വുദൂ ചെയ്ത് കാണിച്ചു കൊടുത്ത്, നബി തങ്ങൾ വുദൂ ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅ്മൂമും ജിബ്രീൽ അലൈഹി സ്വലാം ഇമാമുമായി നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. അന്ന് തന്നെ വീട്ടിൽ വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദൂ എടുത്ത് ഖദീജ ബിവിക്ക് കാണിച്ചു കൊടുത്തു. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വുദൂ എടുത്തു, നബിയും ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹയും കൂടി നിസ്കരിക്കുകയും ചെയ്തു. അന്ന് മുതലുള്ള നിസ്കാരം ഈ 11 വർഷം ആകുന്നത് വരെയും ഈ രാവിലത്തെ 2 റക്അത്തും രാത്രി 2 റക്അത്തും എന്ന നിസ്കാരമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് നിസ്കാരം ഫർള് ഉണ്ട്. മിഅ്റാജിന്റെ അന്ന് ഈ 5 വഖ്ത് നിസ്കാരം ഫർളാക്കിയതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന ആ നിസ്കാരം അത് ദുർബലപ്പെടുത്തി ഈ 5 വഖ്ത് നിസ്കാരം നിലവിൽ വന്നു. ഈ നിലവിൽ വന്നത് അന്നത്തെ ദുഹ്റ് മുതലാകാൻ കാരണം അപ്പോഴാണ് അതിന്റെ രൂപം ജിബ്രീൽ അലൈഹി സ്ലാം വന്ന് കാണിച്ചു കൊടുത്തത്. അപ്പൊ അതിന്റെ മുമ്പത്തത് രൂപം കാണിച്ചു കൊടുക്കാത്തത് കൊണ്ട് അന്ന് രാവിലെ സുബിഹി നിസ്കരിച്ചിട്ടില്ല. ആട്ടെ, സമയവും കഴിഞ്ഞു, പാഠഭാഗം ഏകദേശം ഇതൊക്കെ ആമുഖങ്ങളാ. ഇനി
ആണ് നേരിട്ട് വിധി വിലക്കുകളിലേക്ക് കടന്നു വരുന്നത്. നിർത്ത, കൂട്ടത്തിൽ കഴിയുന്നത്ര സഹോദരങ്ങൾ സ്ത്രീകളായ വീട്ടിലിരുന്ന് കേൾക്കുന്ന സ്ത്രീകളാണെങ്കിലും അതുപോലെ സൗകര്യമുള്ള പുരുഷന്മാരും ഒക്കെ കഴിയുമെങ്കിൽ കിതാബിൻ്റെ ഓരോ കോപ്പി നാട്ടിൽ നിന്ന് വരുത്തിക്കാൻ നോക്കുക, ഉള്ളവർ അത് മറച്ചു വെക്കുക, അർത്ഥം വെക്കുന്ന സ്ഥലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചില വാക്കുകളുടെ അർത്ഥം എഴുതി വെക്കേണ്ടി വരും, അങ്ങനെയുള്ളത് അവർ എഴുതി വെക്കുക, എന്നിട്ടത് ഒരു വട്ടം കൂടി ആവർത്തിച്ച് നോക്കുക, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നാൽ എന്നൊക്കെ നമുക്ക് ഫലപ്രദമായി നിലനിൽക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് ഇങ്ങനെയാണ് പോവും, അത്രേ ഉണ്ടാവുകയുള്ളൂ. കേൾക്കണമെന്നല്ലേ തന്നെ, പക്ഷേ നിലനിൽക്കൂല, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഞാൻ മൈക്കൂട്ടിന് എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നോളൂ, സംശയം ചോദിക്കുക, എന്നിട്ട് ഇൻഷാ നമുക്ക് നിർത്താം. ഓക്കെ, ഞാൻ മൈക്കൂട്ടും. എന്തെന്ന് ആരുമില്ലേ? അതോ എല്ലാരും ഇങ്ങനെ അമ്പരന്ന് ഇരിക്കേ? അതോ മുഴുവൻ എല്ലാവർക്കും തിരിഞ്ഞോ? എന്തൊക്കെയായതോ അള്ളാഹു റസൂലും ആയാലോ, ഇടക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പൂവിടുന്നൊക്കെ ഇവിടെ കാണാണ്ട്. അപ്പൊ ചിലരൊക്കെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആളുകൾക്ക് എന്തോ ഒന്ന് പൊളിച്ചു തീർക്കും പോലെ എന്താ അനങ്ങാതെ നിൽക്കണ്, ഉച്ച കുട്ടി ഇളകണില്ലല്ലോ. ഹബീബമാരെ, ഇതിന്ന് അർത്ഥം ഇതന്നെ ചോദിക്കേണ്ടതെങ്കിലും അതെന്നെ ചോദിച്ചോളന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഉള്ള പണിയുണ്ട്, ഇവിടെ അത്യാവശ്യം ശോലുണ്ട്, ഞാൻ ഇപ്പൊ മെല്ലെ മയക്കും വിട്ടിട്ട് പോകും. എന്നാർക്കും ഇഷ്കാരില്ലാത്ത ദോശ അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില ദോശ ആർക്കും സംശയം ഉണ്ടാവില്ല, നൈപ്പെട്ട ദോശമായിരിക്കും എന്ന് വിചാരിക്കുക. സാധാരണ പറയും പോലെ മൂന്ന് കൂട്ടരാ മനുഷ്യന്മാര്. ഒന്ന്, എല്ലാം തിരിഞ്ഞൂല്, ഓൽക്ക് പിന്നെ സംശയം ഉണ്ടാവില്ല. വേറൊരു കൂട്ടരുണ്ട്, ഒന്നും തിരിയാത്തവര്, ഓൽക്കും ഒരു സംശയവും ഉണ്ടാവില്ല. അപ്പോ നമ്മളെ മുന്നില് എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു, ബൈലക്സിലെ അങ്ങനെയും തോന്നുന്നുണ്ട്. ഇപ്പൊ 250 ആള്, 260 ആളോളം ഉണ്ടായിരുന്ന ഒരു പെട്ടെന്ന് ഇപ്പൊ 190, 198 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് വീണ് വയ്യേക്ക് പോയതോ, വൈലക്സിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക്. അപ്പോൾ എല്ലാം തിരിഞ്ഞോലാവുമെന്ന് വെക്കുക, മറ്റേ ആളെ പറ്റി മോശം പറയാൻ പറ്റൂലല്ലോ. ഒന്നും തിരിയാത്തവർക്ക് സംശയമില്ല, എല്ലാം തിരിഞ്ഞോൽക്കും സംശയമില്ല. കുറെയൊക്കെ തിരിഞ്ഞ്, കുറെയൊക്കെ തിരിഞ്ഞില്ല നിൽക്കുന്ന ഒരു മൂന്നാം കക്ഷിക്കായി സംശയം ഉണ്ടാകുക. അപ്പൊ അൽഹംദുലില്ലാ, നമുക്ക് മനസ്സിലാണ് നമ്മളെ ദർസിൽ ഇരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും മുഴുവനും തിരിഞ്ഞിരിക്കുന്നു എന്നാ. അതിൻ്റെ ഇടക്ക് ബൈലക്സ് എന്തോ കളി കളിച്ചു എന്ന് എനിക്ക് ഉറപ്പായി. കാരണം എന്താ, ക്ലാസ് കഴിയുന്നവരെ 158, 159, 160 അടുത്ത് ഇങ്ങനെ ഉണ്ട്. പെട്ടിനാണ് 190 അവിടത്തേട് വന്ന്, ഇപ്പൊ ഇങ്ങനെ കയറിയിട്ട് വരുന്നുണ്ട്. 240, 242 നേരം. അപ്പൊ എന്തോ ബൈലക്സിൽ എന്തോ പ്രോബ്ലം വന്നതാ. ഏതായാലും കുറച്ച് സമയം സംശയങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ മൈക്കിൽ വന്നോളൂ, ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് മെല്ലെ സലാത്ത് ചൊല്ലി അസ്സലാമു അലൈക്കും പറഞ്ഞ് എനിക്ക് പോവുകയും ചെയ്യാം, അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓക്കെ, നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതെ, നമ്മളിപ്പോ ഈ എടുത്ത ആ ഭാഗത്തുള്ള സംശയമല്ല, ഒരാള് PM ചെയ്ത് ചോദിച്ചായിരിക്കും, ഒരു പക്ഷെ ഒരു സ്ത്രീ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഫറളായ കുളി കുളിച്ചതിന് ശേഷം നിയ്യത്ത് ചെയ്തോ ഇല്ലയോ എന്ന സംശയം ഉണ്ടായാൽ രണ്ടാമത് കുളിക്കൽ നിർബന്ധമുണ്ടോ എന്നാണ് ആ സ്ത്രീയുടെ സംശയം. അതുകൊണ്ട് ഉസ്താദ് അത് മറുപടി പറയുകയാണെങ്കിൽ പലർക്കും ചിലപ്പോ ഈ സംശയം ഉണ്ടാവുക, അതിനൊന്ന് എല്ലാവർക്കും കൂടി ഉസ്താദ് മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
ഫറായ കുളി കുളിച്ചു. നിയ്യത്ത് ചെയ്തിട്ടുണ്ടാവും എന്ന ധാരണയിൽ തന്നെയാണ് മിക്കവാറും നിയ്യത്ത് ചെയ്യുന്നത്. എപ്പോഴും നിയ്യത്ത് ചെയ്യുന്നവർക്ക് നിയ്യത്ത് ഉണ്ടാവും. ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സംശയം, ഞാൻ നിയ്യത്ത് ചെയ്തിരുന്നോ ഇല്ലേ? ആ സംശയത്തിന് പ്രസക്തിയില്ല. അതിന് വേണ്ടി രണ്ടാമത് കുളിക്കാൻ പോകണ്ട, നേരത്തെ കുളി സഹിയായിരിക്കുന്നു. ഇത് ഇങ്ങനെ തന്നെ നിർബന്ധമായിട്ട് അംഗീകരിച്ചോളണം. സൂക്ഷ്മതക്ക് വേണ്ടി ഒന്നും കൂടിയാണ് നിയ്യത്ത് ചെയ്ത് ഉറപ്പുവരുത്തിയാണ് കുളിച്ചുടയൻ. അത് സൂക്ഷ്മതയല്ല, അത് ഉസ്വാസാണ്. ഒരു ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംശയം വന്നാൽ ആ സംശയം തീർത്തുകൊണ്ട് ആ കർമ്മം, ആ ഇബാദത്ത് നിർവഹിക്കൽ വുജൂബാവും. നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം, പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് സംശയം ഉടലെടുത്താൽ ആ സംശയം പരിഗണിക്കപ്പെടുന്നതല്ല എന്നാണ്. കാരണം എന്തുകൊണ്ട്? അത് പരിഗണിക്കപ്പെടുന്നൊരവസ്ഥ വന്നാൽ ഒസ്വാസ് എന്ന് പറയുന്ന മാനസിക രോഗം തുടങ്ങുന്ന ലക്ഷണമാണത്. ഈ രോഗത്തിൻ്റെ പ്രധാന ചികിത്സ ആ മനസ്സിലെ തോന്നലിന് നേരെ വിപരീതം പ്രവർത്തിക്കുക എന്നതാണ്. അത് പൂർത്തിയായിട്ടില്ലാന്ന് തോന്നുന്നു, പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഉറപ്പിക്കുക. എന്നിട്ട് പോണയിക്കാണ് പോവുക. എന്നാ പിറ്റിയെന്ന് ആ സംശയം വരൂല. ഇന്ന് അല്ല, ഒന്ന് ഉറപ്പായിക്കോട്ടെ എന്ന് എഴുതി രണ്ടാമതും മുണ്ടും മാറ്റി കുളിക്കാൻ ഇറങ്ങി രണ്ടാമത് നിയ്യത്ത് ചെയ്താൽ ഈ നിയ്യത്ത് ചെയ്ത് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ പിന്നെയും സംശയം. അല്ലല്ല, ഞാൻ അപ്പൊ ആ ചെയ്ത് നിയ്യത്ത് ചെയ്തെന്ന് ഉറപ്പ്, പക്ഷെ അത് ശരിയായിരുന്നു ആ നിയ്യത്ത് എന്ന് പിന്നെ നിഷ്കാലം. അവസാനം പണ്ട് ഇബ്നുൽ ഹജ്ജ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞേക്കാവും, ഒരു ചങ്ങായിക്ക് ഈ ഉസ്വാസ് കൂടി 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 ഭയങ്കര പ്രശ്നമായി. പല ഉസ്താദന്മാരടുത്തും ചെന്നിട്ട് ചോദിച്ചു നോക്കി, എന്താ കാട്ടുന്ന ഉസ്താദെ, കുളിച്ചു കഴിഞ്ഞാൽ കുളിച്ചിട്ടില്ല എന്ന് തോന്നുക, നിസ്കരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിച്ചിട്ടില്ല എന്ന് തോന്നുക, ഈ ചുല്ലം കൊണ്ട് ഞാൻ പല പ്രാവശ്യം നിസ്കരിക്കും, കുതുകൊടുക്കും, കുളിക്കും, എന്നാലും പിന്നെ എനിക്ക് സംശയമാണ് എന്ന് പറഞ്ഞപ്പം ഇബ്നുൽ ഹജ്ജ് റളിയല്ലാഹു തആല അന്നു തങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിസ്കാരം ഫർള്, ജഡ്ജ് നിസ്കരിക്കണ്ട. ഇതങ്ങട്ട് കേട്ട മൂപ്പര് പിന്നെ വന്നിട്ട് എല്ലാ അവസാനവരും പറഞ്ഞു, ആ എനിക്ക് നല്ല ഫത്വ കിട്ടീന്, ആ തങ്ങൾ പറഞ്ഞത് എന്നോട് നിസ്കരിക്കണ്ട, എനിക്ക് നിസ്കാരം ഫർള്ള എന്നാണ്. ആ ഇതെന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതിയല്ലോ മൊല്ലാമാർക്ക്. എല്ലാരോടും ബാടും ബളിയും ബടിയും ബാളും ഒക്കെ ആയിട്ട് ചാടി ഇറങ്ങി, ആ നിസ്കരിക്ക, ഒരു മുസ്ലിമായ മനുഷ്യനോട് നിസ്കാരം ഫർള്ള എന്നോ പറഞ്ഞിരുന്നോ, അങ്ങനെ ഉണ്ടോ ഒരു ഫത്വ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചും പിളിയായിട്ട് ചെന്ന്. അങ്ങനെ ഇബ്നു ഹജ്ജ് തങ്ങൾ എടുത്തിരുന്നു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു മൊല്ലാരെ ചോദിച്ചു, ആ ഞാൻ അങ്ങനെ പറഞ്ഞു, എന്തേ നിങ്ങൾക്ക് വേണ്ടിയോ ചോദിച്ചു. നിങ്ങളെന്താ എട ചെങ്ങായിമാരെ, കുളിച്ചിട്ട് കുളിച്ചിട്ടില്ല തോന്നുക, ഉതു എടുത്തിട്ട് ഉതു എടുത്തിട്ടില്ല തോന്നുക, നിസ്കരിച്ചിട്ടതിന് ശേഷം നിസ്കരിച്ചിട്ടില്ല തോന്നുക, അത് തന്നെയല്ലേ ഭിരാന്തുകാരാണ്. ഭിരാന്തുകാരാണ് നിങ്ങൾ പറഞ്ഞേക്ക് മുറിയും പൊളിയും ഉണ്ടാകലല്ല ഇതിനാ ഭിരാന്ത് എന്ന് അറിയുന്നത്. അയാൾ ഭ്രാന്തനാണ്. ഭ്രാന്തന്മാർക്ക് നിസ്കാരം ഫർദുണ്ടോ? പ്രായപൂർത്തിയും ബുദ്ധി ഉള്ളവർക്കല്ലേ നിസ്കാരം. ഇയാൾക്ക് ബുദ്ധി ഇല്ലാന്ന്, ഭ്രാന്തനാണ്, അയാൾക്ക് നിർമ്മിക്കാന്ന് പറഞ്ഞാൽ അതാണ് ആദ്യം നിങ്ങൾ മരുന്ന് കൊടുത്ത് കണ്ട അയാൾക്ക് രോഗം മാറ്റി കൊടുക്കി എന്നിട്ട് നിസ്കരിക്കാൻ പറയാ. ഈ രോഗത്തിലേക്ക് വഴിവെക്കുക. അപ്പൊ കഴിഞ്ഞു പോയതിന് ശേഷം പിന്നെ ഒരു സംശയം, ആ സംശയം പരിഗണിക്കേണ്ടതില്ല. ഇതിപ്പോ സംശയത്തിന്റെ അവിടെ എത്താ, കൂട്ടത്തിൽ ഒരു കാര്യം ഉണർത്താ, നേരത്തെ കുളിച്ചു, കുളിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇയാൾക്ക് ഉറപ്പായി ഞാൻ നിയ്യത്ത് ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ അവിടെ പോയി നിയ്യത്ത് ചെയ്ത് രണ്ടാമത് കുളിക്കുക തന്നെ വേണം. അതേസമയത്ത് ഒരു സംശയ, നേരത്തെ ഞാൻ നിയ്യത്ത് ചെയ്തിരുന്നു, ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിപ്പോ എങ്ങനെ ഇനി എന്നൊക്കെയുള്ള സംശയമാണെങ്കിൽ ഈ സംശയത്തിന് പ്രസക്തിയില്ല. സംശയത്തിന്റെ പേരിൽ രണ്ടാമത് ആവർത്തിച്ച് ചെയ്യേണ്ടതില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഉസ്താദ് പറഞ്ഞല്ലോ രജബ് ഇരുപത്തേതിനാണ് നിസ്കാരം ഞങ്ങൾക്ക് ഫർളായിട്ട് കിട്ടിയതിന്, ഇരുപത്തേതിനാണ് നിസ്കാരം ഫർളായിട്ട് കിട്ടിയത് എന്ന്. അപ്പൊ അതിന് മുമ്പ് തന്നെ മുസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കരിച്ചിരുന്നു, ഖുർആൻ ഇറക്കുമ്പോൾ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിസ്കരിച്ചിരുന്നു, രണ്ടരക്കാലത്ത് രാവിലെയും രാത്രിയും നിസ്കരിച്ചിരുന്നു ഉസ്താദ് പറഞ്ഞിരുന്നു. ഇപ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണോ, അല്ലെങ്കിൽ അത് സ്വഹാബികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു എന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. അസ്സലാമു അലൈക്കും. ഇത്
ഇസ്ലാം നിസ്കാരമില്ലാത്ത ഒരു ഇസ്ലാം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എല്ലാ അമ്പിയാക്കന്മാർക്കും അവരുടെ എല്ലാ ഉമ്മത്തുകൾക്കും അല്ലാഹു തആല നിസ്കാരം ഫർളാക്കിയിട്ടുണ്ട്. അത് റക്അത്തിന്റെ എണ്ണത്തിലും സമയത്തിന്റെ എണ്ണത്തിലും ഒക്കെ വ്യത്യാസമുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ നിസ്കാരമില്ലാത്ത ഒരു സമുദായം കഴിഞ്ഞു പോയിട്ടില്ല എന്നതുപോലെ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിനെ വഹ്യ മുഖേന അറിയിച്ചു കൊടുത്ത് ഇസ്ലാം ഈ ലോകത്തേക്ക് ഇറക്കിയത് മുതൽക്ക് നിസ്കാരമില്ലാത്ത ഒരു ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമുദായത്തിനും കഴിഞ്ഞു പോയിട്ടില്ല. പല ഹദീസുകളിലും കാണാം, രണ്ടറക്കായത്ത് വീതം രാത്രിയും പകലുമായിരുന്നു, രാവിലെയുമായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല ഫർളാക്കിയത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ സഹാബത്തും ജമാഅത്തായി നിസ്കരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സ്വകാര്യമായി വീടുകളിൽ വെച്ചും മറ്റ് സ്വകാര്യ സ്ഥലങ്ങളിലും വെച്ച് നിസ്കരിക്കാറായിരുന്നു. അങ്ങനെ ഇസ്ലാം തുടങ്ങി അന്ന് മുതൽ തന്നെ നിസ്കാരം ഫർദുണ്ട്. പക്ഷേ അത് രണ്ടു നേരത്തെ നിസ്കാരമായിരുന്നു, രണ്ടറക്കായത്ത് വീതമുള്ള നിസ്കാരമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, സഹാബത്തും നിസ്കരിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുമുണ്ട്. ഇത് പുറത്തുള്ള ചോദ്യമാണ് ഉസ്താദ്, പിന്നെ ബാക്കി ചോദിക്കാനുള്ള ആൾ ചോദിച്ചതിന് ശേഷം ഞാൻ ചോദിക്കാം. ഇവരൊക്കെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, എനിക്ക് ക്ലാസ്സിന് പുറത്തുള്ള ചോദ്യമാണ് ചോദിക്കാൻ, അതുകൊണ്ട് ഞാൻ മൈക്രോലൈസ് ചെയ്യാം. ബാക്കിയുള്ളവർ ചോദിച്ചിട്ട് അവസാനം ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. 25-ന്റെ അന്ന് സുബി നിസ്കരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു, അപ്പോ ആദ്യം നിസ്കരിച്ച രൂപം മാറ്റമായിരുന്നോ? മുമ്പ് ഖുർആൻ ഇറങ്ങിയത് മുതൽ നിസ്കരിച്ചെന്ന് പറഞ്ഞു, അപ്പൊ ആ അന്ന് മുമ്പ് നിസ്കരിച്ചതും അന്ന് 25-ന് അന്ന് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു സുബി. അപ്പൊ ആ നിസ്കാരത്തിന്റെ രൂപത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു, ഇൻഷാല്ലാ അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട്. അതായത് 5 വഖത്ത് നിസ്കാരം മിഅ്റാജിന്റെ അന്ന് ഫർളാക്കിയതോടുകൂടി മുമ്പത്തെ രണ്ട് നേരത്തെ നിസ്കാരം ദുർബലപ്പെടുത്തി, നസ്ഖ് ചെയ്യാന്നാണ് ഇതിന് പറയാം. അത് ആ നിയമം നസ്ഖ് ചെയ്യപ്പെട്ടു. പിന്നെ പുതിയ നിസ്കാരത്തിന്റെ രീതിയിൽ മാറ്റമുണ്ടോ, പഴയ രീതി തന്നെയാണോ, അത് എപ്പോഴൊക്കെയാണ് നിസ്കരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം അതിന് ബയാൻ എന്നാണ് സാങ്കേതികമായി പറയുക. ആ ഫർള 5 നേരത്തെ നിസ്കാരം ഫർള്ളായി എന്ന ഓർഡർ വന്നതല്ലാതെ അതിന്റെ ബയാൻ, എപ്പോഴൊക്കെ നിസ്കരിക്കണം, എങ്ങനെയാണ് അതിന്റെ രീതി എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം വന്നിട്ടില്ല. മറ്റേത് വഹി കിട്ടി അന്ന് തന്നെ, ഇഖ്റ ഇറങ്ങി അന്ന് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വുദൂ ചെയ്ത് കാണിച്ചു കൊടുത്ത്, നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു പറഞ്ഞല്ലോ, ആ രീതി ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ബയാൻ ചെയ്യപ്പെടും. ഇങ്ങനെ ഒരു ബയാൻ വരാത്തത് കൊണ്ടാണ് അന്ന് നിസ്കരിക്കാത്തത്. എന്നാ പിന്നെ സാധാരണ പണ്ട് നിസ്കരിച്ചിട്ട് നിസ്കരിച്ചുകൂടെനോ? ഈ നിസ്കാരം ഫർളാക്കിയതോടുകൂടി മുമ്പുണ്ടായിരുന്നതിനെ നസ്ഖ് ചെയ്യപ്പെട്ടു, അഥവാ ആ വിധി ദുർബലപ്പെടുത്തപ്പെട്ടു അന്നത്തെ. അപ്പൊ ആ നിസ്കാരം ഇല്ലാതായി, ഫർദ് ഇല്ലാതായി പോയി. പുതിയതിന്റെ രീതി ബയാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അന്ന് രാവിലെ നിസ്കരിച്ചിട്ടില്ല, നിസ്കാരം ഫർദായിട്ടില്ല. ഫർദാണെങ്കിൽ അതിനെ ബയാൻ ചെയ്യണം, അപ്പളേ ഫർദാവുള്ളൂ. അപ്പൊ ദുഹൂർ മുതലാണ് ബയാൻ ചെയ്ത്. 2 ദിവസങ്ങളിലായി ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കരിച്ചു കൊടുത്തു 10 നേരം, 1 വഖത്തിന്റെ തുടക്കത്തിലും മറ്റൊന്ന് വഖത്തിന്റെ അവസാനത്തിലുമായി. അപ്പൊ നിസ്കാരത്തിന്റെ രൂപവും സമയം, എന്നിട്ട് 2 ദിവസം 10 നേരം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തതിന് ശേഷം ഈ രീതിയിൽ ഈ 2 നിസ്കാരങ്ങൾക്ക് ഇടയിലുള്ള സമയത്ത് നിസ്കരിച്ചു കൊള്ളണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് വഖ്ത്തിന്റെ തുടക്കം എപ്പോഴാണ്, ഏതുവരെയാണ് വഖ്ത് എന്ന് മനസ്സിലായതും ഓരോ വഖ്ത്തിലും എത്ര റക്അത്ത് എങ്ങനെ നിസ്കരിക്കണം എന്നത് വിശദീകരിക്കപ്പെട്ടത്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം, അതിന്റെ അടിയിൽ മൈക്ക് ഡോട്ടിട്ടുള്ളവരെ കുറെ ആൾക്കാരെ ഒഴിവാക്കി കൊടുക്കണം. കാരണം അവർക്കാർക്കും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്നവർക്ക് മൈക്ക് ഡോട്ട് ഉണ്ടായി ചോദിക്കാൻ കഴിയില്ല. കാരണം ആരെ ചാടുന്നതിന് വേണ്ടി മൈക്ക് ഡോട്ട് ഇട്ടതായിരിക്കാം. അതിന് ശ്രദ്ധിക്കണം, മൈക്ക് ഡോട്ട് ഒഴിവാക്കി കളയണം നല്ലത്. കാരണം കുറെ ആൾക്കാർ, ഇപ്പൊ എനിക്ക് ഡി സി ആയിട്ട് രണ്ടാമത് കയറി വന്നവരെ മൈക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു ചോദ്യം, ഉസ്താദ് എന്തൊരു ഒരാള്
ഈ നിസ്കാരത്തിൽ അള്ളാനെ ഇങ്ങനെ ഓർക്കണോ, അള്ളാനെ കാണണോ, അള്ളാനെ ഓർക്കണോ എന്നുള്ളൊരു ചിന്ത വന്നിട്ട് ആദ്യം ഇങ്ങനെ അള്ളാ ഉണ്ടോന്നുള്ള ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോ അള്ളാ അർശന്റെ മേലായിരിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞതിന് ശേഷം അത് ഇങ്ങനെ കാണണോ, അത് കാണുന്നില്ല, അതുകൊണ്ട് തന്നെ നിസ്കാരം ശരിയാവോ എന്നുള്ള ചിന്ത ഇങ്ങനെ വന്നുകൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ നിസ്കാരം ശരിയാവില്ലേ, ശരിയാവുന്നില്ല, അങ്ങനെയൊക്കെ സംശയം വരുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? എങ്ങനെ ഒന്നുകൂടി ശ്രദ്ധിച്ചു? ഇടയ്ക്കൊരു പി എം ഉണ്ട്, ഇനി അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്. നിങ്ങളെ ശബ്ദമൊക്കെ നല്ല ക്ലിയർ ആണ്, പക്ഷെ ഞാൻ ഈ പി എം ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളെ ചോദ്യം കൃത്യമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പ്ലീസ് ഒന്നുകൂടി നിങ്ങൾ എന്നെ വൈക്കെടുത്തോട്ടുകൾ ഒന്നുകൂടി ചോദിക്കുക, അതൊന്ന് കൃത്യമായിട്ട് ചോദിക്കാം, നല്ല പറയാൻ കഴിയും. കാരണം എൻ്റെ ശ്രദ്ധ ഇപ്പുറം തെറ്റിയത് കൊണ്ട് നിങ്ങളെ ചോദ്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതാണ്, അതുകൊണ്ട് ഒന്നുകൂടി ചോദിച്ചോളൂ. അല്ല, നിസ്കാരത്തെ സംബന്ധിച്ചിട്ടാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ പണ്ടെങ്കിൽ നിസ്കാരം അള്ളാനൊക്കെ അള്ളാക്ക് നിസ്കാരം ചെയ്യുന്നു, അള്ളാക്ക് നിസ്കരിക്കുന്നു എന്നുള്ളൊരു ഓർമ്മയിലാണ് ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ അള്ളാഹ്നില് കൺഫ്യൂഷനായി, കാരണം അള്ളാഹ് അർശന്റെ മേലെ ഇരിക്കുന്നതാ ഞാൻ നോക്കണ്ടി, ഞാൻ ചിന്തിക്കേണ്ടി, അള്ളാഹ് എങ്ങനെ ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടി എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞു. പക്ഷെ ഉസ്താദിന്റെ അതിന്റെ മറുപടി എങ്ങനെയാന്ന് എനിക്കറിയില്ല, നമ്മ സാധാരണക്കാരല്ലേ. അപ്പോ ഞാൻ ഇത് അവര് ചിന്തിക്കുന്ന അർശന്റെ മേലെ ഇരിക്കുന്നു ആരോ ഒരു ഉസ്വാസാക്കി കൊടുത്ത് വിധേയികള് ഒസ്വസായി കൊടുത്തിട്ടാണ്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഞാൻ അള്ളാനെ കാണുന്നില്ല, അള്ളാനെ അള്ളാഹ്ക്ക് എങ്ങനെ നിസ്കരിക്കുന്നു, എന്റെ നിസ്കാരം ശരിയാവുന്നില്ല, എന്റെ മനസ്സിൽ അള്ളാന്റെ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ, അതിനെ കുറിച്ചിട്ടൊന്ന് ചോദിക്കാണ്. അപ്പൊ നിസ്കാരം ശരിയാവുന്നില്ല, നിസ്കാരം ശരിയാവുന്നില്ല എന്നുള്ള ഒരു വല്ലാത്ത പ്രശ്നത്തിലാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഈമാൻ സലാമത്താക്കി രക്ഷപ്പെടുത്തി തരട്ടെ എന്ന് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലനെ സംബന്ധിച്ച് എന്തൊക്കെയോ പിഴവായ ധാരണകൾ സാധാരണക്കാരുടെ മനസ്സിൽ വരുത്തി ഉള്ള വിശ്വാസത്തെ ചീത്തപ്പെടുത്തി ആകെ കൺഫ്യൂഷനാക്കി ഈമാൻ തന്നെ നശിച്ചു പോകുന്നൊരവസ്ഥ അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്നോ, അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് എന്നോ ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്തുകൊണ്ട്? അള്ളാഹു തആല എല്ലാം പടച്ച ഉടമക്കാരനാണ്. സ്ഥലങ്ങളും കാലങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ സൃഷ്ടി മാത്രമാണ്. ഉടമക്കാരനും സൃഷ്ടാവുമായ അള്ളാഹു സ്ഥലം കാലം എന്നിവയിൽ നിന്ന് വിശുദ്ധനാണ്. എന്നാൽ സ്ഥലത്തിലേക്കോ കാലത്തിലേക്കോ പരിമിതപ്പെടുത്താൻ പറ്റുന്നവൻ അല്ല അള്ളാഹു തആല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു എങ്ങനെയുള്ളവനാണ് എന്ന ചിന്ത തന്നെ അസ്ഥാനത്താണ്. എങ്ങനെ എന്ന ചോദ്യം തന്നെ സൃഷ്ടികൾക്ക് മാത്രം ബാധകമാവുന്നതാണ്. അള്ളാഹു സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. അതുകൊണ്ട് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. അതുപോലെ തന്നെ എവിടെ എന്ന ചോദ്യം ഒരു സ്ഥലത്ത് പരിമിതപ്പെട്ട വസ്തുവിനെ പറ്റി മാത്രം ചോദിക്കാവുന്നതാണ്. അള്ളാഹു സ്ഥലത്തെയും പടച്ചവനാണ്. ഈ സ്ഥലവും കാലവും പടക്കുന്നതിന് മുമ്പും അള്ളാഹു ഉണ്ട്. ഈ സ്ഥലവും കാലവും ഉണ്ടാകുമ്പോഴും അള്ളാഹു ഉണ്ട്. ഇനി ഈ സ്ഥലവും കാലവും ഒക്കെ ഒരിക്കൽ നശിക്കും, അപ്പോഴും അള്ളാഹു ഉണ്ട്. അതുകൊണ്ട് അള്ളാഹു ഒരു സ്ഥലത്തിലോ ഒരു കാലത്തിലോ പരിമിതപ്പെടുത്താൻ പറ്റാത്തവനാണ്. അള്ളാഹു തആല സൃഷ്ടികളെ പോലെ രൂപങ്ങളും ഭാവങ്ങളും ഉള്ളവനല്ല. അപ്പോൾ സൃഷ്ടികളുമായി ഒരു നിലക്കുള്ള സാമ്യം ഒന്നിലുമില്ല. അള്ളാഹു സൃഷ്ടികളെപ്പോലെ രൂപമില്ല, സ്ഥലമില്ല, കാലത്തിന്റെ പരിമിതിയില്ല. അതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാ. സൃഷ്ടികളാണ് രൂപങ്ങളുള്ളവർ, സ്ഥലമുള്ളവർ, കാലത്തിലുള്ളവർ. ഈ പറയുന്ന സ്ഥലം, കാലം, രൂപം എന്നിവയൊക്കെ സൃഷ്ടികളുടെ പ്രത്യേകതയാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിന് തുല്യമായ ഒന്നും തന്നെയില്ല. അപ്പൊ സൃഷ്ടികളുമായി അള്ളാഹു എല്ലാ നിലക്കും വ്യത്യാസപ്പെട്ടവനായതുകൊണ്ട് അള്ളാഹു എവിടെയാണ് എന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല, എങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. കാരണം അതൊക്കെ സൃഷ്ടികളുടെ ഗുണമാ. നമ്മുടെ മനസ്സിൽ എല്ലാത്തിനും സൃഷ്ടിച്ച, എല്ലാത്തിന്റെയും ഉടമക്കാരനും സർവശക്തനും എല്ലാം അറിയുന്നവനുമായ റബ്ബ്, ആ റബ്ബിന്റെ വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഞാൻ എവിടെയാണെങ്കിലും എന്നെ കാണുകയും എന്റെ മനസ്സറിയുകയും ചെയ്യുന്ന റബ്ബിനാണ് നിസ്കരിക്കുന്നത് എന്ന ചിന്ത മാത്രം ഉണ്ടായാൽ മതി. അള്ളാഹ് എവിടെയാണെന്നും ചിന്തിക്കണ്ട, എങ്ങനെയാണെന്നും ചിന്തിക്കണ്ട. അവന് കാലില്ല, സ്ഥലമില്ല, രൂപമില്ല. നമ്മൾ പറയണ്ട് എല്ലാം അറിയുന്നവനും എല്ലാം കാണുന്നവനും
സർവശക്തനുമായ എന്റെ ഉടമക്കാരനായ അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഞാൻ എവിടെ നിസ്കരിച്ചാലും എന്റെ എന്നെ കാണുന്നത് പോലെ എന്റെ മനസ്സും അറിയുന്ന റബ്ബിന് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്. അത്രയേ വേണ്ടി അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ ഉള്ള ഈമാൻ നഷ്ടപ്പെട്ടു പോവും. അള്ളാഹു തന്നെ ഈമാൻ സലാമത്താക്കി തെരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മൈക്കോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇനിയിപ്പം താമസിച്ചാൽ ശരിയാവില്ല, എനിക്ക് പോകണം. രണ്ട് ചോദ്യമുണ്ട് ഉസ്താദ്. ഒന്ന്, പിന്നെ നിസ്കാരത്തിൽ ഒരു ഫർളിനെ പിന്നെ ഫർളിലേക്ക് പോകുന്ന സ്ഥലത്ത് നിന്നും സുന്നത്തിന് വേണ്ടി മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇഫ്തിത്താഹ്, ദുആഉൽ ഇഫ്തിത്താഹ് സുന്നത്താണ്. പിന്നെ അതിന് മുമ്പ് അപ്പോ പിന്നെ ബിസ്മി ഓതുക എന്നുള്ളത് ഫാത്തിഹ ഔദു ഓതല് സുന്നത്താണല്ലോ. അപ്പൊ ഒരാള് പിന്നെ ഈ ദുആഉൽ ഇഫ്തിത്താഹിന് വേണ്ടി ബിസ്മി ഓതിക്കഴിഞ്ഞാൽ ദുആഉൽ ഇഫ്തിത്താഹിന് മുമ്പ് കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദി ബിസ്മില്ലാഹി വഹു അഖ്തഉ അല്ലെങ്കിൽ വഹു അബ്തറു എന്നുള്ള ഹദീസ് പ്രകാരം ഒരാൾ ബിസ്മി ഓതിയാൽ പിന്നെ അയാൾക്ക് ബിസ്മി ഓതിയിട്ട് ഇഫ്തിത്താഹ് ഓതാൻ പറ്റുമോ, ദുആഉൽ ഇഫ്തിത്താഹ് ഓതാൻ പറ്റുമോ എന്നൊരു സംശയം. പിന്നൊരു സംശയം, പിന്നെ അബ്ദുൽ ഗഫാർ മൗലവി തിരുവനന്തപുരം പാളയം ഇമാമായിട്ടുള്ള ആളൊരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. കേട്ടുണ്ടോ? ആ, അതായത് ഈ പലിശ വാങ്ങുന്നത് ഇപ്പൊ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക്, അതായത് ട്രസ്റ്റിന് പൈസ ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ പലിശ എടുക്കുന്നതിൽ തെറ്റില്ല, വ്യക്തികൾക്ക് മാത്രമേ പലിശ ഹറാമുള്ളൂ എന്ന ഒരു ഫത്വ പുറപ്പെടുവിച്ചതായിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെ രണ്ടിനെ പറ്റി ഉസ്താദ് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. മൈക്കിൾ ചെയ്യാം. ഒന്നാമത്തെ, ഒരു ഫർളിന് വേണ്ടി അല്ല, ഒരു സുന്നത്തിന് വേണ്ടി ഫർളിനെ മുറിക്കുക എന്ന് പറഞ്ഞ് ഫീലിയായ ഫർളുകൾക്ക് ബാധകമാവുന്ന വിഷയമാണ്. നിസ്കാരം ബാത്തിലാകുക എന്ന് പറഞ്ഞാൽ ഒരു സുന്നത്ത് ചെയ്യാൻ വേണ്ടി ഒരു ഫീലിയായ ഫർളിനെ മുറിച്ചാൽ നിസ്കാരം ബാത്തിലാകും. ഉദാഹരണം പറഞ്ഞാൽ, ഇടയിൽ അത്തഹിയാത്ത് മറന്നുകൊണ്ട് ഒരാൾ നൃത്തത്തിലെത്തി, നൃത്തം എന്ന് പറയുന്ന ഖിയാമ് എന്ന ഫർളിലെത്തിയ ഒരു മനുഷ്യൻ ഇനി ആ നൃത്തം എന്ന് പറയുന്ന ഫർളിനെ മുറിച്ചുകൊണ്ട് അത്തഹിയാത്ത് ഇടയിൽ അത്തഹിയാത്താവുന്ന സുന്നത്തിലേക്ക് മടങ്ങി വന്നാൽ നിസ്കാരം ബാത്തിലാവും. കാരണം ഒരു സുന്നത്ത് ചെയ്യാൻ വേണ്ടി ഒരു ഫീലിയായ ഫർദിനെ മുറിക്കുന്നു, അവിടെ നിസ്കാരം ബാത്തിലാവും. അതേസമയത്ത് ബിസ്മി ഉൾപ്പെടെയുള്ള ഫാത്തിഹ ഓതൽ കൗലിയായ ഫർളാണ്. ഈ കൗലിയായ ഫർളിന്റെ ഭാഗമാവുന്ന ബിസ്മി ഓതിയതിനു ശേഷം വജ്ജത്ത് ഓതി എന്നാൽ നിസ്കാരം ബാത്തിലാവുന്നതല്ല. ഇവിടെ ഇപ്പോ ഫാത്തിഹയിൽ നിന്നുള്ള ഒരായത്താവുന്ന ബിസ്മി ഓതിക്കഴിഞ്ഞാൽ പിന്നെ വജ്ജത്ത് ഓതാൻ പാടില്ല, സുന്നത്തില്ല എന്ന് മാത്രമല്ല പാടില്ല, അഴുത് ഓതിക്കഴിഞ്ഞാൽ തന്നെ വജ്ജത്ത് ഓതൽ സുന്നത്തില്ല. ബിസ്മി ഓതിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിസ്മി ഓതാൻ തുടങ്ങിയാൽ പിന്നീട് വജ്ജത്ത് ഓതാൻ വേണ്ടി ആ ബിസ്മി മുറിച്ചുകൊണ്ട് വജ്ജത്തിലേക്ക് ഓതാൻ പാടില്ല. അഥവാ അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നതല്ല. കാരണം കൗലിയായ ഫർളിനെ മുറിച്ചുകൊണ്ട് സുന്നത്ത് കൗലിയായ സുന്നത്തിലേക്കാണ് വരുന്നത്. അത് തെറ്റാണ്, ഫർളിനെ മുറിച്ച് സുന്നത്തിലേക്ക് വന്നത്. പക്ഷേ നിസ്കാരം ബാത്തിലാവൂല. അഴുത് തുടങ്ങിയാൽ തന്നെ ഫാത്തിഹയുടെ മുഖദ്ദിമയാണ് അഴുത്. അത് തുടങ്ങിയാൽ തന്നെ വജ്ജത്തുവിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി ഈ അഴുത് ഓതി തുടങ്ങിയതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് വജ്ജത്തുവിലേക്ക് പോകൽ സുന്നത്തില്ല. പക്ഷെ അതുകൊണ്ട് തെറ്റില്ല, സുന്നത്ത് നഷ്ടപ്പെടും. കാരണം എന്താ, അഴുതു ഓതുന്നതിന് മുമ്പാണ് വജ്ജത്തുവിന്റെ സ്ഥാനം. ആ സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് തിരിച്ചു പോകുന്നത് അസ്ഥാനത്തുള്ള വജ്ജത്തുവാണ്, അത് പരിഗണിക്കപ്പെടുന്നതല്ല. എന്നാൽ കുറ്റമില്ല, വജ്ജത്ത് ഓതിയ സുന്നത്തിന്റെ ഊലിട്ടില്ല എന്നുള്ളൂ. അതേസമയത്ത് ബിസ്മി ഫാത്തിഹയുടെ ഭാഗമാണ്, ഫാത്തിഹ ഫർളാണ്. ഫർളിന്റെ ഭാഗമാവുന്ന ബിസ്മി തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി അത് മുറിച്ചുകൊണ്ട് വജ്ജത്തുവിലേക്ക് വരല് കുറ്റകരമാണ്, പക്ഷെ നിസ്കാരം ബാത്തിലാവൂല. അപ്പൊ കൗലിയായ ഫീലിനെ മുറിച്ചുകൊണ്ട് സുന്നത്ത് കൗലിയായ സുന്നത്തിലേക്ക് പോകുന്നത് കൊണ്ട്
ഹറാമ് വരുമെങ്കിലും ബാത്തിലാവുന്നതല്ല. അതേസമയത്ത് ഫീലിയായ ഫർദിനെ മുറിച്ചുകൊണ്ട് ഫീലിയായ സുന്നത്തിലേക്ക് പോകുമ്പോൾ നിസ്കാരം തന്നെ ബാത്തിലാവുകയും ചെയ്യും. അതാണ്. പിന്നെ ഫത്വന്റെ കാര്യം, ആള് ഫത്വക്ക് അർഹനായ ആളല്ല എന്നത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ തർക്കമില്ലാത്ത വിഷയമാണ്. അതെന്തോ ഒരു സാമ്പാർ മൗലവിയാണ്. പൗദി മുജാഹിദും പൗദി ജമാഅത്തും പൗദി തബ്ലീഗും പൗദി സുന്നിയും ഒക്കെ വാടെ കൂട്ടിയിട്ട് ഒരു സാമ്പാർ മൗലവി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അയാളെ ഫത്വ മുജാഹിദീങ്ങൾക്കും ബാധകമല്ല, ജമാഅത്തേർക്കും ബാധകമല്ല, സുന്നിയക്കും ബാധകമല്ല. അങ്ങനെ അങ്ങനെ അതാണ് അതിനെ പറ്റിയിട്ട് നല്ല പേരതാണ്, സാമ്പാർ മൗലവി. അപ്പോ എല്ലാം ഉണ്ടാവുമല്ലോ സാമ്പാറില്, ഒന്നും സ്വന്തം ഇട്ടിട്ടാവില്ല ആ കൂട്ടത്തിലാണ്. അപ്പൊ അത് പ്രസക്തമായ വിഷയമേ അല്ല. വ്യക്തികൾക്ക് പലിശ വാങ്ങൽ ഹറാമാവുന്നത് പോലെ തന്നെ സംഘടനക്കായാലും സ്ഥാപനത്തിനായാലും സമൂഹത്തിനായാലും ഒക്കെ പലിശ ഹറാമാണെന്ന് മാത്രമല്ല, സബ്ഉൽ മൂബിഖാത്തിൽപ്പെട്ട സൽക്കർമ്മങ്ങളെ മുഴുവനും നശിപ്പിച്ചു കളയുന്ന ഏറ്റവും വലിയ ഏഴ് കുറ്റങ്ങളിൽപ്പെട്ട ഒരു കുറ്റവും കൂടിയാവുന്നു. അതേതെങ്കിലും അല്ലറ ചില്ലറ സാമ്പാർ മൗലവിമാർ ഫത്വ കൊടുത്തത് കൊണ്ട് അള്ളാഹു ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ ഒരു വിധി മാറ്റപ്പെടുന്നതല്ല. അതുകൊണ്ട് ആ ഫത്വ മുസ്ലിം സമുദായത്തിന് ബാധകം അല്ല എന്നുണർത്തുന്നു. മൈക്ക് വിട്ടു. അയാളുടെ മൻസില് മിക്ക വീടുകളിലും ഒരു ഭൂരിഭാഗം കുറെ വീടുകളിൽ അയാളുടെ മൻസില് പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റിയും കൂടി ഉസ്താവ് ഒന്ന് ഉണർത്തി തന്നാല് ഇവിടെയുള്ള ഒരുപാട് ഫാമിലികൾക്ക് ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അത് നമ്മളിവിടെ വളരെ വിശദമായും വ്യക്തമായും വളരെ വ്യക്തമായി പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഇനി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഏതായാലും ഇല്ല. ഒരു മുബത്തദിയായ ആളെ ഷെയ്ഖും ഇമാമുമായി അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഒരു പുണ്യകർമ്മവും പിന്തുടർന്ന് ചെയ്യൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതല്ല. ഒരു മുബത്തദിഇനെ ആദരിക്കുക, അയാളെ ഷെയ്ഖായി കാണുക എന്ന് പറയുന്നത് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ പൊളിക്കുന്നതിന് തുല്യമാകുന്നു. ചെയ്യുന്നത് നല്ല കാര്യമല്ലേ, അയാൾ ഖുർആനല്ലേ ഓതാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുബത്തദിഇനെ ഷെയ്ഖും ഇമാമുമായി സ്വീകരിക്കുക എന്ന് പറയുന്ന ഗുരുതരമായ അപകടം അതിന്റെ പിന്നിൽ പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സലഫു സാലിഹീങ്ങൾ പഠിപ്പിച്ച നല്ല മഹാന്മാരായ മശായിഖന്മാർ പഠിപ്പിച്ച ദിക്റുകളും ഖുർആനായത്തുകളും സൂറത്തുകളും നമുക്ക് ദുന്യാവിൽക്കും ആഖിറത്തുക്കും ഫലം കിട്ടുന്നത് ഇഷ്ടംപോലെ ചെല്ലാനുള്ളതോടുകൂടി ഈ മേപ്പരില്ലാത്ത സാമ്പാർ മൗലവിനെ ശേഖം ആക്കി അയാളെ ഇമാമാക്കി അയാളെ തുടർന്നുകൊണ്ട് ആയത്തോതാണെങ്കിലും ദിക്റിലാണെങ്കിലും അതൊക്കെ രക്ഷയിലേക്കല്ല അപകടത്തിലേക്കാണ് കൊണ്ടുപോയി ചാടിക്കുന്നത്. കാരണം ഈ ജാതി ഫത്വയാണല്ലോ അയാൾ കൊടുക്കുന്നത്. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാളും കടുത്ത ശിക്ഷയാണ് പലിശക്ക് എന്ന് ധാരാളം ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും ചെയ്തു തീർത്ത എല്ലാ അമലുകളെയും നിഷ്പ്രഭമാക്കി കളയുന്നതുമായ സബ്ഉൽ മുബീഖാത്തിൽപ്പെട്ട ദോഷമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും ഇനിയും നിങ്ങളത് വെടിയുന്നില്ലെങ്കിൽ അള്ളാഹും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുമായ ഒരു കുറ്റം സംഘടനകൾക്കും സ്ഥാപനത്തിനും ഹലാലാണെന്ന് ഫത്വ ചെയ്യുന്നതിനേക്കാളും ഗുരുതരമായ ഇസ്ലാമെന്ന് പുറത്തുപോയി കാഫറാകാൻ കാരണമാവുന്ന ഒരു കുറ്റം എന്താ വേറുള്ളത്? അങ്ങനത്തെ ഒരാള് പറഞ്ഞ് ഇബാദത്ത് അത് എത്ര പുണ്യമുള്ളതാണെങ്കിലും അയാളെ ഇമാമാക്കി ചെയ്യുമ്പോൾ ആ വഴിയിലേക്ക് തന്നെ പോകാനേ അത് നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് മഹാന്മാരായ സലഫു സാലിഹീങ്ങൾ സ്വീകാര്യയോഗ്യരായ പിന്തുടരാൻ പറ്റുന്നതായി ഇമാമീങ്ങൾ പഠിപ്പിച്ച ദിക്റുകളും ദുആകളും ഖുറാത്തുകളും ആയത്തുകളും ഓതുക, അതേ മുസ്ലിമീങ്ങൾക്ക് പറ്റൂ. അല്ലാത്തത്
ചാരിയ ചാരിയ മണക്കുന്ന ഏതാണോ ചാരിയ ആ ചാരിയ ഉണർത്തിക്കാണ്ടാകുക. അതുകൊണ്ട് അത് ഗുണത്തിലേറെ ദോഷം ചെയ്യും എന്ന് ചുരുക്കി ഉണർത്തുന്നു. വളരെ വിശദമായി മുമ്പ് നമ്മൾ അത് വിവരിച്ചതാണ്. ഞാൻ ഇത്രയും ഈ വിഷയം ചുരുക്കി പറഞ്ഞ് തൽക്കാലം മൈക്ക് വിട്ടു. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കണമെന്ന് വിചാരിക്കുന്നു. ഷാഫി മതപ്രകാരമുള്ള ഒരാള് ഹനഫി മതപ്രകാരമുള്ള ഒരു മസ്ജിദിൽ പോയിട്ട് ഇമാമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സ്ഥാപനം? അപ്പം ഇൻ കേസ് ബാംഗ്ലൂരിലുള്ള പള്ളിയിലൊക്കെ ആണെങ്കിൽ ഹനഫി മതപ്രകാരമുള്ള പള്ളിയിൽ ജുമാക്കൊക്കെ പോകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരു സംശയമായിരുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹനഫി മദ്ഹബ് അനുസരിച്ച് ഇബാദത്തുകൾ നടക്കുന്ന ഒരു പള്ളിയിൽ ആ ഹനഫി മദ്ഹബുകാരനായ ഒരു ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുമ്പോൾ ഷാഫി മദ്ഹബുകാരൻ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാവുന്ന കാര്യം ആ ഇമാമ് ചെയ്തതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നാൽ മതി. നിസ്കാരം നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ഇമാമ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പാടില്ല, ഇല്ലാത്തയിടത്തോളം തുടരാവുന്നതാണ്. നമ്മളെ നിസ്കാരം സഹിയാകാൻ ആവശ്യമാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളണം എന്നില്ല. മറിച്ച് നമ്മുടെ മദ്ഹബ് അനുസരിച്ച് അഥവാ ഷാഫി മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ഇമാമ് ചെയ്തതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ തുടരാൻ പാടില്ല, ഇല്ലെങ്കിൽ തുടരാം, ഒരു പ്രശ്നവുമില്ല. ഷാഫി മദ്ഹബുകാരൻ ഷാഫി മദ്ഹബുകാരനായിക്കൊണ്ട് തന്നെ ഹനഫി മദ്ഹബുകാരായ ഇമാമിനെ തുടർന്നുകൊണ്ട് ജുമായയോ ജമാഅത്തോ ഒക്കെ നിസ്കരിക്കാം. കഴിയുമെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള ഒരു ജമാഅത്ത് നടക്കുന്ന പള്ളി ഉണ്ടെങ്കിൽ അവിടെ പോയി നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ ഇല്ലാത്ത ചില സ്ഥലത്ത് പറഞ്ഞേക്ക് ബാംഗ്ലൂരൊക്കെ പോലത്തെ അല്ലെങ്കിൽ ബോംബെ ഒക്കെ പോലത്തെ ചില സ്ഥലത്ത് ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള പള്ളി ഇല്ലാത്ത സ്ഥലമുണ്ട് ഹനഫി മദ്ഹബ് അനുസരിച്ച്, എങ്കിൽ അവിടെ ഈ ഒറ്റ കാര്യം നോക്കേണ്ടതുള്ളൂ. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാവുന്ന എന്തെങ്കിലും കാര്യം അയാൾ ചെയ്തതായി നമുക്ക് ബോധ്യപ്പെട്ട ആ നിസ്കാരത്തിൽ തുടരാൻ പറ്റൂല, അതില്ലാത്തോടത്തോളം തുടരാവുന്നതാണ്. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ ക്ലാസ് വളരെ മെച്ചമാകുന്നുണ്ട്. സാധാരണക്കാർക്ക് പോലും വളരെ മനസ്സിലാകുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നമുക്കൊക്കെ പണ്ട് പള്ളി ദറസുകളിലൊക്കെ പോയിരുന്ന ഒരു ദറസ് പഠിക്കാൻ ചെന്നിരുന്ന ഒരു പ്രതീതിയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് അനുഗ്രഹിക്കട്ടെ. ദീർഘകാലം നമുക്കിങ്ങനെ ക്ലാസ് എടുത്ത് വരാൻ അല്ലാഹു ഉസ്താദിന് തോഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു കാര്യം ചോദിക്കാനും നോക്കിയെടുത്ത്, ഒരാൾ നിസ്കാരത്തിനോ വിഭാഗത്തിനോ ഒക്കെ കൂടുതൽ സൗണ്ടില്ലേ, കേൾക്കുന്നില്ലേ, സൗണ്ട് കിട്ടുന്നു, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഒരാൾക്ക് വിഭാഗത്തിൽ കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി ഭാര്യയും മക്കളുമായി ജീവിക്കുന്ന ആൾക്ക് അവരെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ടെന്നല്ല അവരിൽ നിന്നും അകന്നു നിന്ന് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് പോയി വനം കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോയി ഇബാദത്തിൽ മുഴുകി നടക്കാൻ എന്തെങ്കിലും ദീനിയായി എന്തെങ്കിലും തടസ്സമുണ്ടോ, ഇസ്ലാമികപരമായിട്ട് അതിന് തെറ്റുണ്ടോ എങ്കിൽ ഒന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരാള് അയാളുടെ മേൽ ഒന്നാമത്തെ ഫർള് അവർക്ക് വേണ്ട സംരക്ഷണ ചിലവ് നിർവഹിക്കുക എന്നത് ഈ വ്യക്തിയുടെ മേൽ ഫർള് അയിനായ കാര്യമാണ്. അതൊക്കെ നിർവഹിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഭക്ഷണം ശരിക്കും അവർക്ക് വേണ്ട കടമ പ്രകാരം കൊടുക്കുന്നുണ്ട്, വസ്ത്രം നിയമപ്രകാരം നൽകുന്നുണ്ട്, താമസിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും നിയമപ്രകാരം അതും ചെയ്യുന്നുണ്ട്. ഈ അവകാശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്
ഒരു വ്യക്തി ഏതാനും സമയങ്ങളോ ദിവസങ്ങളോ സ്വസ്ഥതയ്ക്ക് വേണ്ടി ആളൊഴിഞ്ഞ വല്ല സ്ഥലത്തും പോയി ഏകാന്തത കിട്ടാൻ വേണ്ടി സ്വസ്ഥമായിരുന്ന് ഇബാദത്ത് നിർവഹിക്കുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ പോയി ഇത്തിക്കാഫിൽ മുഴുകുന്നു പോലത്തത് കൊണ്ട് യാതൊരു തകരാറുമില്ല, ചെയ്യാവുന്നതാണ്. അതേസമയത്ത് ഇവരെ മുഴുവനും അവഗണിച്ചു, അവർക്ക് വേണ്ട സംരക്ഷണങ്ങളും ചെലവുകളും കൊടുക്കുന്നില്ല, അക്കാര്യത്തിൽ ചിന്തിക്കുന്നില്ല, അതിനു വേണ്ട സാമ്പത്തിക ശേഷി ഇവിടെ ഇല്ല എങ്കിൽ അയാളുടെ മേൽ ഫർള് ഹലാലായ മാർഗത്തിൽ തൊഴിലെടുത്ത് അധ്വാനിച്ച് തനിക്കും താൻ ചെലവ് കൊടുക്കേണ്ട ഭാര്യ മക്കൾ പോലത്തെ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവർക്കും വേണ്ട ജീവിത മാർഗത്തിന് വേണ്ട തൊഴിലെടുക്കൽ അയാളുടെ മേൽ ഫർള് ഐനായ കടമയാണ്. ആ കടമ നിർവഹിക്കൽ ആണ് അദ്ദേഹത്തിന് ഫർള്. അതിൽ വീഴ്ച വരുത്തിക്കൊണ്ട് ഇങ്ങനെ മനസ്സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വസ്ഥത ലഭിക്കാൻ വേണ്ടി ഒഴിഞ്ഞ സ്ഥലത്ത്, പള്ളിയിലാവട്ടെ അല്ലാത്ത സ്ഥലത്തായാട്ടെ, പോയിരുന്ന് ധ്യാനനിരതനായി ആരാധന മുഴുകി നിലകൊള്ളുക എന്നത് അയാളെ സംബന്ധിച്ച് ഹറാമാണ്. കാരണം ഫർള് ഐനായ കാര്യം ഉപേക്ഷിച്ചുകൊണ്ട് സുന്നത്ത് നിർവഹിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് കേസ്. അപ്പൊ എങ്ങനെയാണ് ഇയാളുടെ നിലപാട് എന്ന് കൂടി നോക്കണം, അത് അനുസരിച്ച് ചെയ്താൽ മതി. അതായത് ഈ കുടുംബം പോറ്റുന്ന ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട എല്ലാ കാര്യങ്ങളും അയാൾ നിർവഹിക്കുന്നുണ്ട്, അതോടുകൂടി തന്റെ മനസ്സമാധാനത്തിന് വേണ്ടി സ്വസ്ഥമായി ആളൊഴിഞ്ഞ സ്ഥലത്ത് ദിവസങ്ങളോളം അല്ലെങ്കിൽ സമയങ്ങളോളം വിവാദത്തിൽ മുഴുകുന്നു, അത് നല്ലതാണ്. അതേസമയത്ത് അതിൽ വീഴ്ച തന്റെ മേൽ ഫർളായനായ കുടുംബ സംരക്ഷണം അതിൽ വീഴ്ച വരുന്നു, അധ്വാനിച്ച് ജീവിക്കേണ്ട സാഹചര്യമുള്ള ആളാണ്, ജോലിക്ക് പോകാതെ വിവാദത്തിൽ മുഴുകുന്നു എങ്കിൽ അത് ഇബാദത്തായി സ്വീകരിക്കപ്പെടുകയല്ല ചെയ്യുക, ഇയാളുടെ ഫർള് അയിനായ ബാധ്യത നിർവഹിക്കാത്തതിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനാകാണ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ഞാനൊന്ന് ഡി സി ആയതാണ് കേട്ടോ, അതുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ. ഇവിടെ ഒരു സഹോദരി ചോദിക്കുന്നു, മൂന്ന് കറാഹത്ത് കൂടിയാൽ ഒരു ഹറാമ് ആണെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? അതേപോലെ തന്നെ ഞണ്ട് കഴിക്കൽ, ഞണ്ട് കഴിക്കൽ തഹരീമിന്റെ കറാഹത്താണോ? ഇതൊരു സ്ത്രീയിൽ നിന്നുള്ള ചോദ്യമാണ്. അതെ, ഞാൻ മൈക്രോയിൽ ഇരിക്കുന്നു. കറാഹത്തുകൾ രണ്ടോ മൂന്നോ നാലോ അധികരിച്ചത് കൊണ്ട് കറാഹത്ത് ഹറാമാവുന്നില്ല. പക്ഷേ കറാഹത്ത് പതിവായി ചെയ്യുമ്പോ ഈ ആളെ സാക്ഷിക്ക് പറ്റാത്ത അവസ്ഥ വരും, അത് ചെയ്തത് ഹറാമായിക്കൊള്ളണം എന്നില്ല. അല്ലാതെ കറാഹത്ത് എണ്ണ ഏറുമ്പം അത് ഹറാമായി മാറുക എന്ന ഒരവസ്ഥ, മൂന്ന് നല്ല എത്രയായാലും കറാഹത്ത് കറാഹത്ത് തന്നെ. പക്ഷേ അത് തുടർച്ചയായി ചെയ്യുമ്പം ആളെ സാക്ഷിക്ക് പറ്റാത്തത് പോലുള്ള അവസ്ഥ വരും, അതിന് ഫാസിഖായിക്കൊള്ളണം എന്ന് മാത്രമല്ല, ആള് മാന്യനല്ലാതായാലും മതി. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ ഒരാള് തുണി നെരിയാണിക്ക് താഴെ ഉടുക്കുന്ന ആളാണ് സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ താടി സ്ഥിരമായിട്ട് പഠിക്കുന്ന ആളാണ്, അയാളെ തുടർന്ന് നിസ്കരിക്കല് കറാഹത്താവും. ഈ പോലത്തെ അല്ലാതെ ഹറാമായിട്ട് കറാഹത്ത് മാറുക എന്നെവിടെയും ഞാൻ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഒന്നതാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ ഇനി പറഞ്ഞ്? കറാഹത്ത് രണ്ടാമത്തെ എന്താ ഇനി? അത് പറഞ്ഞു മതി. അതാണ് രണ്ടാമത്തെ ചോദ്യം. ഉസ്താദേ, ഞാൻ മൈക്ക് വാങ്ങിയത് ഉസ്താദ് പിന്നെ എന്താ ചോദ്യം സംശയിച്ചുകൊണ്ടാണ്. അപ്പോ ഞണ്ട് കഴിക്കുന്നത് തൻസീഹിന്റെ കറാഹത്താണോ എന്നാണ്. ഞണ്ട് കഴിക്കുന്നത് ഞാൻ മൈക്ക് റിലീസ് ചെയ്യും. ഞണ്ട് കഴിക്കുന്നത്, ഞണ്ട്
വർഗം തന്നെ അതില് ചെറിയ മനുഷ്യന്റെ ആരോഗ്യത്തിന് അത്ര ഗുണകരമല്ലാത്ത ചെറിയ ഒരു പോയിസന്റെ അംശമുണ്ട്, രണ്ടു വർഗത്തിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അത് തൻസീഹിന്റെ കറാഹത്താണ്, തഹരീമിന്റെ കറാഹത്ത് അല്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് കടലിൽ മാത്രം ജീവിക്കുന്ന അഥവാ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ മനുഷ്യന് അപകടകരമായ വിഷം അടങ്ങുന്നതല്ലെങ്കിൽ ഒക്കെ ഹലാലാണ് എന്നാണ്. അതേസമയത്ത് വെള്ളത്തിലും കരയിലും രണ്ടും ജീവിക്കാൻ പറ്റുന്ന ജീവികളൊക്കെ ഹറാമാണ്. വെള്ളത്തിൽ മാത്രം ജീവിക്കൂ, കരയ്ക്ക് ജീവിക്കില്ല, പക്ഷേ അപകടകരമായ വിഷാംശമുള്ളതാണ്, അതും ഹറാമാണ്. അപ്പോ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഒരു തരം ഞണ്ടുണ്ട്, ആ ഞണ്ടിനെ കഴിക്കൽ ഹറാമാണ്. കരയിലൊക്കെ ഉണ്ടാവും, ആളുകളെ കാണുമ്പോൾ ഓടി വെള്ളത്തിൽ കറങ്ങും. അങ്ങനെ വെള്ളത്തിലും അത് ജീവിക്കും, കരക്ക് കയറിയും ജീവിക്കും, തവളയൊക്കെ പോലത്തെ. അങ്ങനത്തെ ഒരു തരം ഞണ്ടുണ്ട്, ആ ഞണ്ടിനെ ഭക്ഷിക്കൽ കറാഹത്തല്ല, ഹറാമാണ്. ഇനി വേറൊരു ഞണ്ടുണ്ട്, അതിന് കടൽ ഞണ്ട് എന്നാണ് ഈ മീൻപിടുത്തക്കാരൊക്കെ പറയാം. ആ കടൽ ഞണ്ട് മത്സ്യം പോലെയാണ്, അത് വെള്ളത്തിലേ ജീവിക്കൂ, കരയിൽ കയറി അതിന് ജീവിക്കാൻ കഴിയില്ല. വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നാൽ അപ്പോൾ ജീവൻ പോവും. ഇങ്ങനെയുള്ള ഞണ്ടാണ് ഭക്ഷിക്കൽ ഹലാലാണ്. അതിൽ അപകടകാരിയായിരിക്കുന്ന വിഷം ഇല്ല, എങ്കിലും ചെറിയ ഒരംശം, അതായത് ചില ആളുകൾക്ക് വയറ്റുന്ന പോക്ക്, വയറ്റിനകത്ത് അസ്വസ്ഥത പോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ അത് അപകടകാരിയല്ല. അപ്പൊ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കറാഹത്ത് തൻസീഹെ വരൂ, തഹരീമ വരില്ല. പക്ഷേ രണ്ടോടത്തിലും വള്ളത്തിലും കരയിലും ജീവിക്കുന്നതാണെങ്കിൽ അത് ഹറാമാണ്. അതുപോലെ കടൽപ്പാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ജീവിയുണ്ട്, കടുത്ത വിഷമുള്ളതാണ്. മത്സ്യത്തിന്റെ കൂട്ടത്തിലായിട്ട് തന്നെ നമ്മൾക്ക് കാട മത്സ്യം പോലെ തന്നെ, അത് അറിയുന്ന നല്ല കടൽ തൊഴിലാളികൾക്കൊക്കെ വേറിച്ചറിയുള്ളൂ, അത് ഹറാമാണ്. അപ്പൊ വിഷമുള്ളതാണ്, അപകടകാരിയായ വിഷമുള്ളതാണെങ്കിൽ ഹറാമാണ്. കടലും കടലിലും കരയിലും ജീവിക്കുന്നതാണെങ്കിൽ അതും ഹറാമാണ്. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നതാണ്, അപകടകാരിയായ വിഷമില്ല, പക്ഷേ എങ്കിൽ പോലും ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായതുകൊണ്ട് അത് ഉപേക്ഷിക്കലാണ് നല്ലത്. ഉപയോഗിക്കുന്നത് തൻസീഹിന്റെ കറാഹത്ത് വരും. ഓക്കെ. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇവിടെ പറഞ്ഞപ്പടെ ഹാങ്ങായി കിടക്കാം, അപ്പൊ ചോദിക്കണ കേൾക്കുന്നുണ്ടോ? പിന്നെ ഞാൻ ചെന്നപ്പോണ്ടായ സംശയ കണ്ടെ, എന്റെ ഇമാമ് ാണ് അപ്പൊ നമ്മളെ ഇദ്ദേഹത്തിന്റെ തീറ എത്തി, നമ്മളെ സുജൂദിൽ ആ എത്തി പൂർണ്ണമായതിന്റെ ശേഷം പറയത്, അപ്പൊ അതിന് വല്ല വിരോധം ഉണ്ടോ? ചോദ്യം വല്ലാതെ കട്ട് വന്നതുകൊണ്ട് ഒന്നും തിരിഞ്ഞു കേട്ടിട്ടില്ല, വല്ലാതെ കട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ മൈക്ക് കിട്ടാനും ചെറിയ പ്രയാസം അങ്ങനെ നേരിടുക. അപ്പൊ എന്തോ വൈലക്സിന് ചെറിയ എന്തോ തകരാറുണ്ട് എന്നാണ് ഇത് മനസ്സിലാണ്. അപ്പൊ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ച് ചോദിക്കുക, കട്ടുണ്ടോന്ന് ഒന്നുകൂടി ഉറപ്പില്ല. കേൾക്കാൻ കേൾക്കുന്നുണ്ട്, കേൾക്കാൻ ശബ്ദമില്ലാത്ത കേസല്ല. കൂടെ മൈക്ക് കട്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്നുകൂടി എടുത്തിട്ട് കൃത്യമായിട്ട് ചോദിക്കുക, കട്ടാകാതെ. എന്നാലേ ഇപ്പൊ എനിക്ക് കേൾക്കുള്ളൂല്ലോ. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു.
ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആ, എന്നാ ഞാൻ ഒരു പി എം ചെയ്യരുതേ, എന്തുണ്ടായാലും പി എം ചെയ്ത്, ഇവിടെ പി എം വന്ന് നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ഒരു ഇടക്ക് കെട്ടുവരുന്നത് മനസ്സിലാക്കും. വേഗം പെട്ടെന്ന് ചോദിക്കാം. ഞാൻ നിസ്കരിച്ചു വന്നപ്പോ എന്റെ ഇമാമ് പിന്നെ അനഫിക്കാരനാണ്. അദ്ദേഹം നിസ്കാരത്തിലേക്കുള്ള ഇന്തികാലത്തിന്റെ തക്ബീർ ഓരോ ഫർളും എത്തിയതിനു ശേഷമാണ് പറയുന്നത്. അപ്പോ പൂർത്തിയായി സുജൂദിലേക്ക് എത്തിയതിനു ശേഷം സുജൂദ് എന്നാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത്. അതിന് വല്ല വിരോധം ഉണ്ടോ എന്നാണ് ചോദിക്കാനുള്ള. അസ്സലാമു അലൈക്കും. അത് മദ്ഹബ് സംബന്ധമായ വ്യത്യാസമൊന്നുമല്ല, സൗകര്യത്തിന്റെ പേരിൽ സ്പീക്കറിൽ ശബ്ദം നല്ലോണം കേട്ടോട്ടെ എന്നുള്ളവർക്ക് ചെയ്യാ. ഇവിടെയൊക്കെ ചില ഇമാമിയങ്ങൾ ചെയ്യലുണ്ട്. സുജൂദിൽ നിന്ന് നൃത്തത്തേക്ക് പോകുമ്പോൾ വേയാണ് നിന്ന് നിന്നുകാണ്ട് ഈ മൈക്കിന്റെ നേരെ ബായിക്ക് അങ്ങോട്ട് വെച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയും. എന്നതുപോലെ സുജൂദിക്ക് പോകുമ്പം നേരാണ് ചെന്നിട്ട് തായൊരു മൈക്കുണ്ടാവില്ല, അതിന്റെ അടുത്ത് എത്തിയിട്ട് അള്ളാഹു അക്ബർ പറയും. അത് ഒരു ആൾക്കാരെ അല്ലോ കേട്ടോട്ടെ എന്നുള്ള നിലക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്നല്ലാതെ അതൊരു മദ്ഹബ് സംബന്ധമായ വ്യത്യാസം അല്ല തന്നെയല്ല. അതുകൊണ്ട് നിസ്കാരത്തിന് തകരാറൊന്നും ഇല്ലാണോ, സുന്നത്ത് ആയ രീതിയല്ല എന്ന് മാത്രം. കാരണം സുന്നത്തായ രീതി നിസ്കാരത്തിന്റെ എല്ലാ അവസരത്തിലും ദിക്റുകൾ ഉണ്ടാവണം എന്നും അതിനു വേണ്ടി ഇന്തിഖാലാത്ത് അഥവാ നൃത്തത്തിൽ നിന്ന് സുജൂദിലേക്ക് പോവുക, സുജൂദിൽ നിന്ന് ഇരുത്തത്തിലേക്ക് വരിക, വീണ്ടും സുജൂദിലേക്ക് പോവുക, അത് കഴിഞ്ഞിട്ട് സുജൂദിൽ നിന്നും നൃത്തത്തിലേക്ക് തിരിച്ചു വരിക, ഇതിനൊക്കെ ഇന്തിഖാലാത്ത് എന്നാണ് സാധാരണ ഫിഖ്ഹിൽ പറയുക. ഇങ്ങനെ നീക്കുപോക്കുകളുടെ സമയത്ത് തക്ബീറുകൾ എവിടെ നിന്നാണോ നമ്മൾ തുടങ്ങുന്നത് അവിടെ മുതൽ തുടങ്ങി എവിടേക്കാണോ പോകുന്നത് അവിടെ എത്തുന്നത് വരെ നീട്ടൽ സുന്നത്തുണ്ട്. ഈ സുന്നത്ത് നഷ്ടപ്പെടുന്നു എന്നല്ലാതെ പ്രത്യേകമായി നിസ്കാരം ബാത്തിലാവുന്നതോ മദ്ഹബ് സംബന്ധമായ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും അവിടെ ഇല്ല. അപ്പൊ അവിടെ തുടരുന്നതിന് കേടൊന്നുമില്ല. പക്ഷെ അതല്ല നല്ല രീതി. നമ്മൾ എവിടുന്നാ പോകുന്നത് വെച്ചാൽ പോകുന്നോട് നിന്ന് തുടങ്ങിയിട്ട് എത്തേണ്ടോടത്ത് എത്തുന്നത് വരെ തക്ബീറിനെ നീട്ടൽ സുന്നത്തുണ്ട്. ആ സുന്നത്ത് നഷ്ടപ്പെടും, അത്രയേ ഉള്ളൂ. വേറെ നിസ്കാരം ചെയ്യാവുന്നതിനോ അയാളോട് തുടരുന്നതിനോ കുഴപ്പമൊന്നുമില്ല. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പോ ക്രിസ്തുമസിനോട് നിങ്ങളെ ശബ്ദം കുറച്ച് കുറവുണ്ട്, ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്നുകൂടി ശബ്ദം കുറച്ചുകൂടി ഒന്ന് കൂട്ടാൻ പറ്റുമെങ്കിൽ കൂട്ടിയിട്ട് വൈക്കെടുത്ത് ചോദിച്ചോളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്നുകൂടി ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ ഗ്രാമീൺ ബാങ്കുകളൊക്കെ നടത്തുന്ന ചന്തകളുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയോ എന്നുള്ളതാണ് സംശയം. അതെ, പ്രത്യേക ആഘോഷവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ ചില ബാങ്കുകൾ നടത്തുന്ന ബിസിനസ്, അവരെ നേരിട്ടല്ല, അവർ നടത്തുന്ന കച്ചവടങ്ങൾ, സൂക്കുകൾ, അതൊരു കണക്കിന് അവരുടെ ബിസിനസ്സിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കും എന്ന നിലക്ക് അതത്ര ഉത്തമമല്ല. എന്നാൽ അവര് കാശിറക്കുന്നത് അവരുടെ കാശാണെങ്കിലും വില കൊടുത്ത് സാധനം വാങ്ങി വിലക്ക് വിൽക്കുക എന്ന മാർക്കറ്റിന്റെ സാധാരണ നിലപാടിൽ നടത്തുന്ന ബിസിനസ് ആയതുകൊണ്ട് ഹറാമല്ല,
അവരുമായിട്ട് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് സാധനം വാങ്ങുക, അവർക്ക് സാധനം കൊടുക്കുക എന്ന് പറയുന്നത് കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉള്ളതായതുകൊണ്ടും കച്ചവടത്തിന് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായതുകൊണ്ടും സംഗതി ഹലാലാവും. പക്ഷേ എങ്കിലും ഉത്തമമല്ല. എന്തുകൊണ്ട്? ഇവരുടെ ഈ ബാങ്ക് ബാങ്കിങ് എന്ന് പറയുന്ന ബിസിനസ്, ആ വ്യവസായം, ആ വ്യവസായത്തെ ശക്തിപ്പെടുത്താൻ മറ്റൊരു നിലക്ക് സഹായിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അതൊരു ഉത്തമ വഴിയല്ലെങ്കിലും ബിസിനസ് ഹലാലായ ബിസിനസ് ആയതുകൊണ്ട് അവരോട് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ഹറാമൊന്നുമില്ല എന്ന്. അപ്പൊ രണ്ട് മുഖം അതിനുണ്ട്. ഒന്ന്, ബാങ്കിങ് എന്ന് പറയുന്ന വ്യവസായം, ഈ വ്യവസായം ഹറാമായ വ്യവസായമാണ്. അതിനെ നമ്മൾ നേരിട്ട് പിന്താങ്ങുന്നില്ലെങ്കിൽ പോലും അതിനൊരു ബലം കൊടുക്കുന്ന ഈ ബിസിനസ്സിലുള്ള വിജയം അവരുടെ നിലനിൽപ്പ് ഒന്നുകൂടി ശക്തിപ്പെടുത്തും, അതിനെ സഹായിക്കുക എന്നുള്ളൊരു അവസ്ഥയിലുണ്ട്. അതുകൊണ്ട് അതൊരു പ്രോത്സാഹനാർഹമല്ല. എന്നാൽ കച്ചവടത്തിന്റെ വകുപ്പുകൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന കച്ചവടമായതുകൊണ്ട് അതിന് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഹറാമിന്റെ നിവധി വരുന്നതും അല്ല. അബൂ ഹുസ്നെ ഞങ്ങൾ എടുക്കാത്തതുകൊണ്ടാണ് മൈക്ക് ഏടിയത്. നിങ്ങൾ എടുത്തോളൂ, അബൂ ഹുസ്നെ എടുത്തോളൂ. കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? അബൂ ഹസനയുടെ ശബ്ദം വളരെ കുറവാണ്. ഫുള്ള് ഞാനിവിടെ മൈക്കിൽ ശബ്ദം കൂട്ടി ചവിട്ടിൽ വെച്ചിട്ട് തന്നെ ശരിക്ക് കേൾക്കുന്നില്ല. അപ്പൊ നിങ്ങൾ മൈക്കിന്റെ ശബ്ദം ഒന്ന് കൂട്ടിക്കാളി. അതുകൊണ്ടാണ് ആരോ നിങ്ങളെ ഡോട്ടിട്ട് ഒഴിവാക്കിയത്. അല്ലാതെ ചോദിക്കുന്നതുകൊണ്ടുള്ള വിഷമം കൊണ്ടല്ല, കേൾക്കുന്നില്ല ശബ്ദം. ഒന്ന് ശബ്ദം കൂട്ടിക്കാളി. ഓക്കെ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ ഉസ്താദേ, ഒരു രണ്ട് സംശയമായിരുന്നു, ഒന്നായിട്ട് തന്നെ ചോദിക്കാം. ഒന്ന്, ഒരു പള്ളിയിൽ പിന്നെ ഒന്നാമത്തെ തട്ടില് ഇമാമ് മിഹ്റാബ് ഒന്നാമത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ്, അവിടെയാണ് പിന്നെ മുഖ്യമായ ജമാഅത്ത് നടക്കാറ്. പക്ഷെ ജുമാഅന്റെ സമയത്ത് അണ്ടർഗ്രൗണ്ടിലാണ്. സാധാരണ നമ്മൾ ഒരു പള്ളിയായിട്ട് വഖഫ് ചെയ്താൽ അതിന്റെ മുകളിലോട്ടാണല്ലോ പിന്നെ ബാക്കി ഭാഗങ്ങൾ പള്ളിയായിട്ട് വരിക. അപ്പൊ ഇവിടെ താഴോട്ടാണ് പിന്നെ ബാക്കിയുള്ള ആളുകൾ ആ ജമാഅത്തിൽ തുടരുന്നത്. സ്ഥാനീയതല ആവശ്യം തിരിഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ, പിന്നെ സാധാരണ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരിച്ച സ്ഥലത്ത് ആ മഹലിൽ തന്നെ, ഇപ്പോൾ പിന്നെ ഒരു തലശ്ശേരിയിലുള്ള ആളാണെങ്കിൽ കോഴിക്കോട് മരണപ്പെട്ടാൽ ആ മഹലിൽ തന്നെ മറവ് ചെയ്യണം എന്ന് പറയപ്പെടുന്നു. അത് അവിടെ മഹല്ല് നീക്കിയിട്ട് മയ്യത്തിനെ കൊണ്ടുപോയി മറവ് ചെയ്യൽ ഹറാമാണെന്ന് പറയുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ അത് പണ്ഡിത സാധാരണ വ്യത്യാസമില്ലാതെ അതൊരു നടപ്പിൽ വരുന്നതായിട്ട് കാണുന്നില്ല. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നുകൂടി ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ രണ്ട് സംശയമാണ് ഇപ്പോൾ ഉള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ള. പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ടാൽ, ഒരു സ്ഥലം പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ടാൽ, ഭൂമിയാണെങ്കിൽ അത് അതിന്റെ മേപ്പോട്ട് എത്ര നിലയെടുത്താലും കീപ്പോട്ട് എത്ര പോയാലും ഒക്കെ പള്ളി തന്നെ. ഭൂമി പള്ളിയായി വഖഫ് ചെയ്യണം, നിലം എങ്കിൽ അതിന്റെ കീപ്പോട്ട് എത്ര നില കീപ്പോട്ട് പോയാലും മേപ്പോട്ട് എത്ര നില പോയാലും ഒക്കെ പള്ളി തന്നെ. അപ്പൊ ആ നിലക്ക് താഴെയുള്ളതും പള്ളി തന്നെയാണ്. പക്ഷേ ഒരു നിബന്ധന ഉണ്ട്, ജമാഅത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ ഇമാമും മൗമൂമും എതിരില്ല, പ്രത്യേക കാരണമില്ലെങ്കിൽ ഒരേ നിലയിൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ മോളെ നിലയിലാണ് ഇമാമ് നിൽക്കുന്നത് എങ്കിൽ ആ നിലയിൽ ഫുള്ളാകുന്നത് വരെ ആള് നിൽക്കണം.
അവിടെ ആ പൂർത്തിയായതിന് ശേഷമേ മേലെ തട്ടിലേക്കോ അല്ലെങ്കിൽ താഴെ തട്ടിലേക്കോ മൗമൂമികൾ നിൽക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇമാമ് നിൽക്കുന്ന അതേ തട്ടിൽ തന്നെ നിൽക്കാൻ സൗകര്യമുള്ളതോടുകൂടി ഇമാമ് നിൽക്കുന്ന തട്ടിനേക്കാൾ മുകളിലത്തെ തട്ടിലോ ഇമാമ് നിൽക്കുന്ന തട്ടിനേക്കാൾ താഴത്തെ തട്ടിലോ നിന്ന് തുടർന്നാൽ ജമാഅത്ത് സംബന്ധമായ കറാഹത്ത് വരും. അപ്പോൾ ജമാഅത്തിന്റെ പ്രത്യേകതയാവുന്ന 27 ദർജ എന്ന് പറയുന്ന പ്രതിഫലം നഷ്ടപ്പെടും. ഇതാണ് പ്രശ്നം. അപ്പോ മോള് ഇമാമ് നിൽക്കുന്ന ആ ഭാഗം പൂർത്തിയായതിനു ശേഷമാണ് താഴെ നിന്നത് എങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല. അതുപോലെ തന്നെ ഇമാമ് നിൽക്കുന്ന ആ നില ഫുള്ളായതിനു ശേഷമാണ് മുകളിലത്തെ നിലയിൽ നിന്നതെങ്കിലും പ്രശ്നമില്ല. അവിടെ ഒഴിവ് ഉണ്ടാകുന്നതോടുകൂടി മേലത്തെ നിലയിൽ നിന്നാലും ജമാഅത്തിന്റെ കൂലി പോവും, താഴത്തെ നിലയിൽ നിന്നാലും ജമാഅത്തിന്റെ കൂലി പോവും. മുകളിലേക്ക് പള്ളിയാകുന്നത് പോലെ താഴിലേക്കും പള്ളിയാവും, സ്ഥലം പള്ളിയായി വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ചോദ്യം, മയ്യത്ത് മറവട്ട മരണപ്പെട്ട സ്ഥലത്ത് തന്നെ മറമാടുകയാണ് വേണ്ടത്. എന്നാൽ അതിന് എന്തെങ്കിലും എതിർ ഉണ്ടെങ്കിൽ, അവിടെ മറമാടുന്നതിന് വല്ല എതിറും ഉണ്ടെങ്കിൽ, ആ നാട്ടിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന നാടാണെങ്കിൽ അവിടെ വെച്ച് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇപ്പോ പല സ്ഥലത്തും അത് രണ്ടും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറ്റക്കാരാവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ആശുപത്രി, പല ടൗണുകളിലും ഉള്ള ആശുപത്രി, ആ ആശുപത്രിയിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ ആ ആശുപത്രിയുടെ പരിസരത്ത് മുസ്ലിം മഹല്ലുണ്ട്, മുസ്ലിം ജമാഅത്ത് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ മരണപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മയ്യത്തിന് ഈ മരിച്ച ആളുടെ നാട് എവിടെയാണോ അവിടത്തേക്ക് പെട്ടെന്ന് കൊണ്ടുപോകലാണ് സാധാരണഗതിയിൽ. അതേസമയത്ത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഉള്ളതുപോലെ മയ്യത്ത് സംസ്കരിക്കാനും കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും ഒക്കെ അവിടെ തന്നെ സൗകര്യമുണ്ട്. അതിന് വേണമെങ്കിൽ സ്വന്തം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ അറിയുന്ന ആളുകൾ സൗജന്യമായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. സഹായിയൊക്കെ പോലെ പല സംഘടനകളും അതിലുണ്ട്. അങ്ങനെ അവിടെ വെച്ച് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്സ്കാരം നിർവഹിച്ചതിന് ശേഷമേ അവിടെ നിന്ന് എതിറിന്റെ പേരിൽ സ്ഥലം മാറ്റുകയാണെങ്കിൽ തന്നെ മാറ്റാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ നാട്ടുകാര് ചെയ്യേണ്ട ഫർദ് കിഫായ ചെയ്യാത്തതിന്റെ പേരിൽ അവർ കുറ്റക്കാരാവുന്നതാണ്. ഈ കൊണ്ടുപോകുന്ന ആളുകൾ ചിലപ്പോൾ എതിറുള്ളത് കൊണ്ടായിരിക്കാം കൊണ്ടുപോകുന്നത്. എന്നാലും അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിലും അവിടെ മുസ്ലിം ജമാഅത്തിന്റെ മേൽ ഫർള് കിഫായിയാണ്. കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് സംസ്കരിച്ചതിന് ശേഷം മാത്രമേ മറ്റൊരു നാട്ടിലേക്ക് ആ മയ്യത്ത് എതിറുണ്ടെങ്കിൽ പോലും കൊണ്ടുപോകാൻ പാടുള്ളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? എന്റെ ചോദ്യം, പള്ളിയൊക്കെ പോയ കാരണം ചില ആളുകളെ നിസ്കരിച്ച് കഴിഞ്ഞാൽ അത്തുകാത്ത് വെക്കുമ്പോൾ എൽ ഇ ഡി ബൾബ് മിന്നുമ്പോൾ അവരെ ചൂണ്ടുതല്ല ഇങ്ങനെ ഇളക്കുന്നതാണ് ഒന്ന്. രണ്ടാമത് തന്നെ രണ്ടാമത്തത് അവർ അത്ത നിസ്കാരത്തിൽ റുക്കു കഴിഞ്ഞ ഉടനെ എന്നിട്ട് റുക്കു കഴിഞ്ഞിട്ട് അവർ കണ്ട വീണ്ടും കൈ കെട്ടുന്നത്, ഇത് നല്ല അടിസ്ഥാനമുണ്ടോ? നല്ല മതമുണ്ടോന്ന് ശരിയായിരുന്നു. തങ്ങള് മൈക്ക് തീരെ ക്ലിയർ ഇല്ല. എന്തൊക്കെ ചിലപ്പോ വെള്ളം ഉറക്കാണ് കേൾക്കുക, ചിലപ്പോ പറ്റാണ് കേൾക്കാതാകുക. അങ്ങനെ ഒരു കാറ്റടിക്കുന്നത് പോലെ ക്ലിയർ ആയിട്ട് ഒന്നും കേട്ടിട്ടില്ല. എന്താണ് മൈക്കിന് എന്തോ പ്രശ്നം, ചെറിയ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നു. ഒന്ന് ക്ലിയർ ആക്കിയിട്ട് രണ്ടാമത് ചോദിച്ചാൽ ഉപകാരമായിരുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? മൈക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ടാണ്. ഉസ്താൻ ചോദിച്ച ചോദ്യം, ഈ പള്ളികളിൽ പോയാല് ചില ആള് മയക്ക് പോയോ? എന്താണ് പ്രശ്നമുണ്ട്? നല്ലോണം പ്രശ്നമുണ്ട്. ഇപ്പൊ പറ്റ പോയി, തെറിച്ചു. നേരത്തെ തെറിച്ചു വെച്ചില്ല, ഇനി ഇങ്ങനെ ശബ്ദം ഇങ്ങനെ താന്നു പൊങ്ങി നിന്നിട്ട് തിരിയാതൊക്കെ. ഇനി ഇപ്പൊ മറ്റേ കട്ടായി പോയി. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ?
ഞാനും തങ്ങളെ പാപ്പാന്റെ മാതിരിയാണോ? ആ കേക്കണ്ടല്ലേ, നിനക്കൊരു ചോദ്യം കൂടി ഉണ്ട്, കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മൈക്ക് വിടാന്ന് വിചാരിച്ചിരുന്നു. ഉസ്താദെ, 10 വർഷം കഴിഞ്ഞിട്ടാണ് പള്ളിയിലെ ഇമാമ ഹനഫിക്കാരന് ബിസ്മി ഓതുന്നില്ല എന്ന് മനസ്സിലാവണത്. പൂർണ്ണമായി അറിഞ്ഞാല് അതുവരെയുള്ള നിസ്കാരം മടക്കണോ, അതല്ല അപ്പോൾ അനഫി മദേബ് മാറിയാൽ മതിയോ? അതെന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. അറിഞ്ഞോടെ മുതൽ ഇനി അയാളെ തുടരാഞ്ഞാ മതി. നേരത്തെ അദ്ദേഹം നിസ്കാരം സഹീഹാവുന്ന നിലക്ക് നിർവഹിക്കുന്നുണ്ട് എന്ന വന്ന് ആ ധാരണയുടെ പേരിൽ തുടർന്ന് നിസ്കരിച്ചു. കുറെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബോധ്യപ്പെട്ടു അങ്ങനെയില്ല. എന്നാ പിന്നെ അവിടെ മുതൽ ഇനി അയാളെ തുടരണ്ടെന്ന് വെച്ചാൽ മതി. മറ്റേ ഈ നിസ്കരിച്ച നിസ്കാരങ്ങളൊന്നും മടക്കേണ്ടതില്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ ഉസ്താദ്, ഈ വിൽപ്പനക്ക് വേണ്ടി വാങ്ങി വെച്ച സ്ഥലം അതിന് സക്കാത്ത് കൊടുക്കണോ എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റിന് വേണ്ടി വാങ്ങി വെച്ചതിന് വിൽപ്പനക്ക് വേണ്ടി അഥവാ റിയൽ എസ്റ്റേറ്റ് ഭൂമി കച്ചവടത്തിന് എന്ന ഉദ്ദേശത്തോടു കൂടി വാങ്ങിയ ഭൂമിയാണെങ്കിൽ അതിന് സക്കാത്ത് വുജൂബ. അപ്പൊ പിന്നെ ഈ ഭൂമി വാങ്ങി അന്ന് മുതൽ കൊല്ലം തികയുന്നത് കണക്ക് കൂട്ടിയാൽ പോരാ, മറിച്ച് ഈ വാങ്ങാൻ ഉപയോഗിച്ച കാശ് സക്കാത്ത് നിർബന്ധമാകാൻ ആവശ്യമായ തുക നമ്മുടെ കൈവശം എന്നാണോ വന്നത് അവിടെ മുതൽ തന്നെ കൊല്ലം കണക്കാക്കേണ്ടതും കൊല്ലം തികയുന്ന സമയത്ത് ഈ ഭൂമിയുടെ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് വാങ്ങാവുന്ന വില എത്രയാണോ ആ വില കണക്കാക്കി അതിന്റെ 2.5% കൊടുക്കേണ്ടതാണ്. മുമ്പ് നമ്മളിപ്പോ 10 ലക്ഷത്തിന് വാങ്ങിയ ഒരു ഭൂമിയാണ്. ആ 10 ലക്ഷം നമുക്ക് കുറിയോ മറ്റോ ഒക്കെ കിട്ടിയിട്ടോ, അല്ലെങ്കിൽ വേറെ ഏതോ നിലക്ക് നമ്മൾ സമ്പാദിച്ച പൈസയാണ്. ഈ കാശ് തൽക്കാ ഭൂമി വാങ്ങണ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് കൊല്ലം തികയുന്ന സമയത്ത് ഈ 10 ലക്ഷത്തിന്റെ സക്കാത്ത് അല്ല കൊടുക്കേണ്ടത്, മറിച്ച് ഇന്ന് ആ ഭൂമി മാർക്കറ്റിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ₹ കൊടുക്കേണ്ടി വരും? നിങ്ങൾ ആ വില കണക്ക് കൂട്ടിയിട്ട് അതിന്റെ 2.5% കൊടുക്കണം. അപ്പൊ നേരത്തെ തന്നെ ഇങ്ങനെ പാടുള്ള ഭൂമി കിട്ടുകയാണെങ്കിൽ വാങ്ങണം, കച്ചവടം ചെയ്യണം എന്നുള്ള എനിക്കൊരു 6 മാസം നിങ്ങളെ കയ്യിൽ ഈ കാശ് നിന്നിട്ടുണ്ട്. ഉദാഹരണം ഒരു 10 ലക്ഷം ₹ ഉണ്ടായിരുന്നു, അതിനെന്തെങ്കിലും 10 സെന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ വാങ്ങി മറിച്ച് വിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി. അങ്ങനെ ഈ കാശ് നിങ്ങളുടെ കൈവശം വന്ന 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ്, ഉദാഹരണം 6 മാസം എന്നൊരു ഉദാഹരണം, 6 മാസം കഴിഞ്ഞതിന്റെ ശേഷമാണ് നിങ്ങൾക്ക് അതിന് ഇഷ്ടപ്പെട്ടൊരു ഭൂമി കിട്ടിയത്, അങ്ങനെ വാങ്ങി. ഇനി അത് നല്ല മാർക്കറ്റിൽ പാകം കിട്ടുമ്പോൾ വിൽക്കണം തന്നെയാണ് ഉദ്ദേശം. എങ്കിൽ ഈ ഭൂമി വാങ്ങിയിട്ട് 6 മാസം കഴിയുമ്പോഴേക്ക് ഇതിന് മുടക്കിയ 10 ലക്ഷത്തിന്റെ ഒരു കൊല്ലം തികഞ്ഞു. അപ്പൊ അന്ന് ഈ ഭൂമിക്ക് വില ഇട്ടുക. ഇന്നിപ്പോ നിങ്ങൾ മാർക്കറ്റിൽ അത് വാങ്ങുകയാണെങ്കിൽ എന്ത് വില കൊടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ ആ വില കണക്കാക്കിയിട്ട് അതിന്റെ 2% കൊടുക്കണം. കച്ചവട ചരക്കാണ് അതുകൊണ്ട്. ഓക്കെ. അസ്സലാമലൈക്കും. കേൾക്കണ്ടെന്ന് വിചാരിക്കണ ഉസ്താദ്, എന്റെ ചോദ്യം പലിശനെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പോ ഈ ചർച്ചകളൊക്കെ പലർക്കും നടക്കുന്നില്ലേ, നമ്മള് ഓരോ കാര്യങ്ങളിലും ഇപ്പൊ പലിശയായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നെന്ന് അറിയുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിയണില്ല, പക്ഷെ പിന്നെ അറിയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഇനി ഒഴിവാക്കാന്ന് വിചാരിച്ചാലും അതിന്റെ തൗബ ചെയ്യണ കാര്യങ്ങള് അതെങ്ങനെയാ, അതിന്റെ രീതി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മൈക്ക് റിലീസ് ചെയ്യണം. അസ്സലാമലൈക്കും. വാങ്ങിപ്പോയ പലിശയിൽ നിന്നിട്ട് തൗബ ചെയ്യണമെങ്കിൽ ചെയ്തത് കുറ്റമാണെന്ന് മനസ്സാൽ വേദനിച്ച് വന്നുപോയ തെറ്റിനെ തൊട്ട് ഖേദിക്കുകയും വാങ്ങിയ പലിശ ഉണ്ടെങ്കിൽ അത് തിരിച്ച് കൊടുക്കുക, ഉടമക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഉടമയുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടതും, ഇല്ലെങ്കിൽ അത് ബൈത്തുൽ മാലുണ്ടെങ്കിൽ അവിടെ ഏൽപ്പിക്കേണ്ടതും. അങ്ങനെ ആ ഹക്കടപാട് ഒഴിവാക്കിയതിന് ശേഷം മേലിൽ ഇനി അത്തരം ദോഷം ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക. അതായത് ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടുണ്ട്, അഞ്ഞു വാങ്ങണില്ല, ഉള്ളതങ്ങനെ ഉപയോഗിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ തൗബയുടെ ഷർത്താവുന്ന ഹക്ക് വീട്ടുക എന്ന ഭാഗം കൂടി. ഷർത്താണല്ലോ, 3 ഷർത്ത് 4 ഷർത്ത് ഉണ്ടാവും മനുഷ്യന്റെ ഹക്കുമായിട്ട് ബന്ധപ്പെട്ടതാകുമ്പോൾ.
ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഖേദിക്കുക, മേലിൽ ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക, തെറ്റിൽ നിന്ന് പൂർണമായി വിരമിക്കുക, എന്നിട്ട് ഹക്കടവാട്, സാമ്പത്തികമായ മനുഷ്യരുടെ ഹക്കടവാടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ഹക്കടവാടുകൾ തിരിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കുകയോ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇതാണ് തൗബയുടെ രീതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉസ്താദെ, പിന്നെ പരിശുദ്ധ ഇസ്ലാം മതം വളരെ റഹ്മത്ത്, അതായത് ആളുകൾക്ക് പരമാവധി കാരുണ്യം കൊടുക്കുന്ന ഒരു മതമാണല്ലോ. അത് അതുകൊണ്ട് ഒരാള് അപകടത്തിൽ പെട്ടുകഴിഞ്ഞാല് അദ്ദേഹത്തിന് ശരീരത്തിന്റെ വല്ല അവയവങ്ങളും പിന്നെ അപകട കാരണം കൊണ്ട് അത് മുറിഞ്ഞു തൂങ്ങുകയാണെങ്കിൽ തുന്നിച്ചേർക്കാം എന്നാണല്ലോ അതിന്റെ വിധി. പക്ഷെ പൂർണ്ണമായി വേർപെട്ട അവയവങ്ങള് തുന്നിച്ചേർക്കപ്പെടാൻ പാടില്ല എന്ന് വിധി വരാനുള്ള കാരണം എന്താണെന്നല്ല ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു വിഷയം വെച്ചാല്, മുസ്ലിം ഭരണം നടത്താത്ത ഒരു സ്ഥലത്ത്, ഇസ്ലാമിക ഭരണം ഇല്ലാത്തൊരു സ്ഥലത്ത് നീതിപൂർവമല്ലാത്ത ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു അമുസ്ലിം ഭരണം നടക്കുന്ന ഒരു രാജ്യത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് പിന്നെ ജീവിക്കാനുള്ള പ്രയാസങ്ങൾ അധികരിക്കുകയും ചെലവുകളും മറ്റും അധികരിക്കുകയും ഭരണാധികാരികൾ ധൂർത്ത് ഏറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ, ഉദാഹരണത്തിന് ഞാൻ പറയാ, ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഇലക്ട്രിസിറ്റി പിന്നെ എക്സ്റേ വെച്ചിട്ടും അതുപോലെ മീറ്റർ പിന്നെ സ്ലോ ആക്കി വെച്ചിട്ടൊക്കെ വൈദ്യുതി മോഷണമൊക്കെ നടത്തുന്നുണ്ട്. അത് വല്ലവരും ചെയ്യുകയാണെങ്കിൽ അവർ കുറ്റക്കാരാകുമോ, ശരീഅത്ത് പ്രകാരം അവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ജിസാനെ, മൗലവിമാരോട് ചോദിക്കും പോലെ ഒന്നായിട്ട് തെർത്തീപ്പായിട്ടൊന്ന് ചോദിച്ചാ ഈ സാധു വയസ്സന ഓർമ്മ ഉണ്ടാവൂല. ഒന്ന് ചോദിക്കുക, അതിന്റെ മറുപടി കിട്ടിയതിന്റെ ശേഷം രണ്ടാമത്തെ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾ അവിടുത്തെ നിയമം. കാരണം മറ്റേ ഓർമ്മ ഉണ്ടാവൂല, അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. മനസ്സിലായില്ലേ? ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഒന്നാമത്ത് രണ്ടാമത്തേക്ക് ശ്രദ്ധിച്ചാൽ ആദ്യത്തെ മാർക്കും, പിന്നെ ആദ്യത്തെ പറയാൻ നോക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ മാർക്കും, അങ്ങനെ ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യം പ്രയാസകരമാണ്. ഒരു ചോദ്യേ ഒരിക്കൽ ചോദിക്കാവൂ, അല്ലാഞ്ഞാലും ചിലപ്പോ രണ്ടും ഉണ്ടാവില്ല. ഇപ്പത്തെ കോലത്തോലെ ഇപ്പൊ ചോദിച്ച രണ്ടും ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് പിടുത്തം വിട്ട കോലത്തില ഒന്നും ഇങ്ങോട്ട് പറയാ, ഇതാ കൊടുക്കണമുണ്ട്. ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് ഒന്ന് ഞാൻ പറഞ്ഞുതരാം, അത് രണ്ടാമത് ചോദിക്കുകയുമാണ്. ചുരുക്കി പറഞ്ഞാൽ മതി, വീട്ടിയൊന്നും പറയണ്ട. ഏറ്റവും ചുരുങ്ങിയ തോതിൽ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, എന്നാൽ ഞാൻ മൈക്കൂട്ടു. ഇപ്പൊ രണ്ടും പാത്തിലായില്ലേ ഇപ്പൊ എന്റെ. ഉസ്താദ് ക്ഷമിക്കുക, ഞാൻ അറിയില്ലായിരുന്നു ഇവിടുത്തെ പിന്നെ സംവിധാനം. ഏതായാലും ഉസ്താദ് ചുരുക്കിയാൻ പറയാണ്, മുസ്ലിം ഭരണം ഇല്ലാത്ത ഒരു രാജ്യത്ത്, അമുസ്ലിങ്ങൾ ഭരണം നടത്തുന്ന ഒരു രാജ്യമാണ്, അവിടെ ജനങ്ങളെ ഒരു നിലക്കും പിന്നെ നീതിപൂർവമായി ജനങ്ങളെ പിന്നെ നോക്കാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല. ഭരണാധികാരികൾ ധൂർത്തടിച്ച് ജീവിക്കുന്ന ഭരണാധികാരികളാണ്. അപ്പൊ അത്തരം രാജ്യത്തുള്ള മുസ്ലിങ്ങളായ ആളുകൾ ഈ വൈദ്യുതി മോഷണം പോലുള്ള കാര്യങ്ങൾ, ചില സ്ഥലത്തൊക്കെ എക്സ്റേ വെക്കുക, അതുപോലെ മീറ്റർ പിന്നെ സ്പീഡ് കുറച്ച് വെക്കുക, അങ്ങനെ പിന്നെ വൈദ്യുതി മോഷണമൊക്കെ നടത്തുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത്തരം തെറ്റുകൾ ചെയ്താൽ ഇസ്ലാമിക ദൃഷ്ടിയ അവർ ശരീഅത്തിൽ കുറ്റക്കാരാകുമോ, അല്ലെങ്കിൽ അവർക്ക് വല്ല വിടുതലും ഉണ്ടോ എന്നാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും. തീർച്ചയായും അവിടെ കുറ്റക്കാരാവും, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഗവൺമെന്റ് തെറ്റ് ചെയ്യുന്നു, ഭരണീയർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ പലതും വകവെച്ചു കൊടുക്കുന്നില്ല എന്നത് കൊണ്ട് ഭരണാധികാരികൾ കുറ്റക്കാരാവും അല്ലാന്റെ അടുക്കൽ എന്നല്ലാതെ, ഭരണാധികാരി തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് വെച്ച് രാജ്യത്തിന്റെ പൊതുസ്വത്താവുന്ന വൈദ്യുതി, ടെലിഫോണ്, അതുപോലെയുള്ള ഗവൺമെന്റ് വാഹനങ്ങൾ തുടങ്ങിയ പൊതുസ്വത്തിൽ അന്യായമായുള്ള ഏത് കൈകടത്തലും ഹറാമും കുറ്റവുമാണ്. വ്യക്തികളെ കട്ടാൽ പൊരുത്തപ്പെടിക്കാനെങ്കിലും വകുപ്പുണ്ടാവും, പൊതുസ്വത്ത് കട്ടാൽ പൊരുത്തപ്പെടിക്കാൻ പോലും വകുപ്പുണ്ടാവുന്നതല്ല. അതുകൊണ്ട് മീറ്ററിൽ കൃത്രിമം കാണിക്കുകയോ അതുപോലെയുള്ള വല്ല ചതിയോ വഞ്ചനയോ കൈകടത്തലുകളോ നടത്തി
അനധികൃതമായി നമ്മൾ ചെയ്യുന്ന തെറ്റിന് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, ഭരണാധികാരികൾ അവരുടെ അവകാശം, ഞങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾ അവർ നിർവഹിക്കുന്നില്ല, ആ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ നീതിയും ന്യായവും പാലിച്ചുകൊണ്ട് ഗവൺമെന്റിന് ചെയ്യേണ്ട സഹകരണങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക, നിങ്ങളുടെ അവകാശം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളൂ എന്നാണ്. അപ്പൊ അവര് കുറ്റുണ്ടാവും, അതിന്റെ അവകാശം നിയമപ്രകാരമല്ലാതെ അന്യായമായി നടത്തുന്ന കാര്യങ്ങൾക്കൊക്കെ അവർ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും എന്ന് വെച്ച് അവർ തെറ്റ് ചെയ്യുമ്പോ ചക്കിക്കൊത്ത ചങ്കരനോ ആയിട്ട് നമ്മൾ പോലെ നടക്കാൻ പറ്റൂല. നമ്മൾ നമ്മളെ ന്യായം, നമ്മളൊരു പ്രസ്ഥാന ആദർശ പ്രസ്ഥാനത്തിന്റെ ആളുകളാണല്ലോ, വിശ്വാസികളാണല്ലോ, നമ്മളെപ്പോഴും അള്ളാഹുവിനെയും പരലോകത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോൾ ആരുടേതും, കാഫിറിൻ്റെതായാലും അക്രമിയുടേതായാലും നമുക്ക് ഹക്കില്ലാത്തത് നാം കൈപ്പറ്റുന്നത് തെറ്റാണ്, കുറ്റകരമാണ്. ആട്ടെ, സമയം ബാങ്ക് കൊടുത്തത് കൊണ്ട് ഇനി ഒരു ചോദ്യത്തിന് തൽക്കാലം സമയമില്ല. പക്ഷെ ഉസ്താദന്മാരുണ്ടവരാരെങ്കിലും മറുപടി പറയും. ഒന്നാമത്തെ ചോദ്യം എന്താ, ഇനി അവയവം, അവയവം മുറിഞ്ഞ് പൂർണമായി അറ്റുപോയാൽ രണ്ടാമത് അവിടെ തുന്നിച്ചേർക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിക ഫിഖ്ഹിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ജിഷാനോട് ആ കണ്ടതെന്ന് എനിക്കറിയില്ല. തന്നെയല്ല, രണ്ടാമത് അവിടെ തുന്നിച്ചേർക്കുന്നത് കൊണ്ട് ഫലപ്രദമാകുമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ് നിർദ്ദേശം എന്ന് മാത്രമല്ല, മനുഷ്യന്റെ നഷ്ടപ്പെട്ട അവയവം വെച്ച് പിടിപ്പിക്കാൻ മനുഷ്യനല്ലാത്ത മറ്റ് ജീവികളുടെ അവയവങ്ങൾ ലഭിക്കുമെങ്കിൽ അവ വെച്ച് പിടിപ്പിച്ച് നഷ്ടപ്പെടുന്ന സാധ്യതയുള്ള അവയവം ഉപയോഗപ്രദമാക്കണം എന്നാണ് കൽപ്പന. അത് ഐനം നജസ്സാവുന്ന നായ, പന്നി എന്നിവയുടേതല്ലാത്തത് പറ്റുമെങ്കിൽ അത് തന്നെ ചെയ്യേണ്ടതാണെന്നും, ഇനി അങ്ങനെയല്ല നായയുടേതോ പന്നിയുടേതോ മാത്രമേ അവിടെ വക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന അവയവമുള്ളൂ, അതേ ഫലപ്രദമാകൂ, മറ്റൊന്നും ഫലപ്രദമല്ല എന്ന് കണ്ടാൽ ഇത് വെച്ചാൽ ഈ അവയവം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായകമാകുമെങ്കിൽ അതുവരെ വെച്ച് പിടിപ്പിക്കാം എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധി. പിന്നെ അറ്റുപോയ, പൂർണമായി അറ്റുപോയ അവയവം തുന്നിപ്പിടിപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഒന്നുണ്ട്, തുന്നിപ്പിടിപ്പിച്ചാൽ അതുകൊണ്ട് ഫലപ്രദമാകണം, ഉപകരിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ ആധുനിക വൈദ്യശാസ്ത്രം വികസിച്ചത് കൊണ്ട് പാടെ അറ്റുപോയ അവയവം ഐസിലിട്ട് നിശ്ചയ സമയത്തിനുള്ളിൽ ആശുപത്രി കേന്ദ്രങ്ങളിൽ എത്തിച്ചാൽ വിദഗ്ധരുടെ നല്ല ശ്രദ്ധാപൂർവമുള്ള ചികിത്സ കൊണ്ട് രണ്ടാമത് തുന്നിപ്പിടിപ്പിച്ച് ആ അവയവം മാസങ്ങൾക്കകം അല്ലെങ്കിൽ ആഴ്ചകൾക്കകം ചിലപ്പോൾ കൊല്ലങ്ങൾക്കുള്ളിൽ അത് ഫലപ്രദമാവും. അങ്ങനത്തെ അടുത്ത് അത് ചെയ്യാമെന്നാണല്ലോ ഇസ്ലാമിന്റെ നിയമം. വേർപെട്ടാൽ പറ്റില്ല എന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, നിശാൻ എവിടെയെങ്കിലും കണ്ടുവെന്നോ എനിക്കറിയില്ല. അതൊക്കെ ആ വിഷയമൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മുഖ്തസറിന്റെ രണ്ടാം ഭാഗത്ത് മയ്യത്ത് പരിപാലനം സംബന്ധിച്ച വിഷയം പറയുന്നിടത്ത് ഇങ്ങനെയുള്ള ധാരാളം മസ്അലകൾ, അവയവദാനം, രക്തദാനം, അതുപോലെ തന്നെ അവയവങ്ങൾ വെച്ച് പിളിപ്പിക്കൽ, ക്ലോണിങ് തുടങ്ങിയിട്ടുള്ള അത്യന്താധുനികമായ ഒരുപാട് വിഷയങ്ങൾ ഇൻഷാഅള്ളാ രണ്ടാം ഭാഗത്ത് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയത്തിൽ നമ്മുടെ മുഖ്തസറിൽ തന്നെ വന്നിട്ടുണ്ട്. അവിടെ അതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കാം ഇൻഷാഅള്ളാ. സമയം വളരെ നീണ്ടുപോയി, സ്കരിക്കേണ്ട ടൈമായി. ഇനി ഉസ്താദന്മാരാരെങ്കിലും തയ്യാറുണ്ടാവും, അവരാരെങ്കിലും ദയവായി മൈക്കിൽ വരണം എന്ന് ഉണർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ എന്നും, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബുൽ ഇസ്സത്ത് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീൻ പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഇഹപര വിജയം നേടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാര്, സ്നേഹിതന്മാര്, സഹപ്രവർത്തകന്മാര്, സഹകാരികള്, അതുപോലെ തന്നെ ദീനിന്റെ ഇൽമു പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും സഹായിച്ചവര്, സഹകരിച്ചവര്, ദീനിന്റെ പേരിൽ സ്നേഹിച്ചവര്, അതിൽ സുന്നത്തുകൾ ജമാഅത്തിന്റെ ഉലമാക്കള്, നേതാക്കള്, പ്രവർത്തകന്മാർക്കൊക്കെ അല്ലാഹു തആല ഇഹത്തിലും പരത്തിലും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. യഹ്ദി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസല്ലി അലാ ജമീഇൽ
മുസ്ലിം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദന്മാരൊക്കെ താഴത്തുണ്ട് എന്നറിയാം, അവരാരെങ്കിലും മൈക്കിലേക്ക് വന്നാൽ ഇനിയും തുടരാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ, ജസാകുമുല്ലാഹ് ജസാ. അൽഹംദുലില്ലാ, കുല്ലി ഹാൽ. അവർക്ക് വളരെയധികം റാഹത്താവുന്നുണ്ട്, സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഇൽമ് ഞങ്ങൾക്കെല്ലാവർക്കും